90+ My Tuition app 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. സ്വർണ്ണക്കടത്തിൽ സർക്കാരിന് ജാമ്യം കിട്ടിയോ? എൻകൗണ്ടർ ആരംഭിക്കുന്നു. സ്വാഗതം. FCRA ലംഘന കേസിൽ ലൈഫ് മിഷനെതിരായി ഇടക്കാല സ്റ്റേ നീക്കാൻ അടിയന്തര ഹിയറിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാതെ എത്തിയ CBI തുരത്തി ഹൈക്കോടതി. ലൈഫിൽ സർക്കാരിന് ജാമ്യം കിട്ടിയ മറ്റൊരു ദിവസം. ഒപ്പം EDക്ക് സ്വപ്ന സുരേഷ് കൊടുത്ത മൊഴിയിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ്. സ്വർണ്ണക്കടത്തിൽ അത് മറ്റൊരാശ്വാസം. പക്ഷേ മന്ത്രി KT ജലീലിനും സരിത് PS നൽകിയ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനും ആ ചിറ്റിന്റെ തണലില്ല. പലവട്ടം കൗൺസിലേറ്റിൽ വന്ന് സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇരുവരും. ഒരാൾ മകനു വേണ്ടി ശുപാർശയുമായി എത്തി, മറ്റൊരാൾ പരിചയക്കാരനുള്ള ശുപാർശ കത്തും കൊണ്ടുവന്നു. സ്വർണ്ണക്കടത്തു പ്രതി സ്വപ്ന സുരേഷ് അധികാരത്തിന്റെ ഇടനാഴികളിലെ സ്വാധീന ശക്തിയായത് ഇങ്ങനെയൊക്കെയാണോ? പുറത്തു വരുന്ന മൊഴികളോ അതോ പുറത്താക്കുന്ന മൊഴികളോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. സർക്കാരിന് ജാമ്യം കിട്ടിയോ? എൻകൗണ്ടറിൽ ഇന്നത്തെ അതിഥികൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് M. സ്വരാജ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ശബരിനാഥൻ MLA, BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വചസ്പതി എന്നിവർ. ആദ്യം സ്വരാജിലേക്ക്. സ്വരാജ്, ഇന്ന് ഈ സരിത് PS മൊഴി കൂടി പുറത്തു വന്നു. മൊഴികൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം ഈ ഘട്ടത്തിലുണ്ട്. പക്ഷേ ഈ മൊഴികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നതാണെങ്കിലും അവയെല്ലാം മാധ്യമപ്രവർത്തകർക്ക് കൃത്യം സമയത്ത് തന്നെ പല ഘട്ടങ്ങളിലായി ചോർന്നു കിട്ടാറുണ്ട്. ഞങ്ങൾക്കും കിട്ടി. അതിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി KT ജലീലും കോൺസുലേറ്റിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുമായിരുന്നു. അതിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കോൺസുലേറ്റിൽ പോയത് തൻ്റെ മകൻ്റെ ജോലി ശരിപ്പെടുത്തുന്നതുമായ കാര്യം സംസാരിക്കാനാണെന്ന് പറയുന്നു. ഇന്ന് മന്ത്രി കൊടുത്തിരിക്കുന്ന മറുപടി താൻ കൗൺസിൽ ജനറൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി പോയതെന്നാണ്. ദേവസ്വം ബോർഡ് മന്ത്രിക്ക് എന്താണാവോ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ കാര്യം എന്നൊരു ചോദ്യം സ്വാഭാവികമായും എത്തും. എന്തുകൊണ്ടാവും ഈ കൗൺസിൽ ജനറലുമായി മന്ത്രിമാർ ഇടയ്ക്കിടെ ഇത്തരം സന്ദർശനങ്ങൾ നടത്തുന്നതും അതിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അതിൻ്റെ ഇടനിലക്കാരിയായി സ്വപ്ന സുരേഷ് എത്തുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നതും? ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ സരിത്തിൻ്റെ ഈ മൊഴികൾ വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? അല്ല, എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യം, അങ്ങ് തന്നെ തുടക്കത്തിൽ ഈ മൊഴികൾ ചർച്ച ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോടതികൾ മാധ്യമപ്രവർത്തനം ലംഘിക്കുന്ന അതിർവരമ്പുകളെക്കുറിച്ച് സമീപ സമയത്ത് പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് മൊഴി കിട്ടി. ആ മൊഴിയുടെ ആധികാരികത എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആധികാരികമായിരിക്കാം. അതിലിങ്ങനെ ഒരു കാര്യം പറയുന്നു, അത് ഇതിൽ പ്രതിയായ ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനോട് മന്ത്രി പ്രതികരിച്ചു. അപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, തിരുവനന്തപുരത്ത് ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേവസ്വം മന്ത്രിക്ക് എന്താണ് ഉത്തരവാദിത്വം? അത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്ന് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മന്ത്രിയാണ്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ്. ഓരോ ജില്ലയിൽ നിന്നുമുള്ള മന്ത്രിമാർ അതത് ജില്ലയിലും അവരവരുടെ മണ്ഡലങ്ങളിലും ഒക്കെ അതത് വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ കാര്യങ്ങളിലോ മാത്രമാണോ ഇടപെടുകയും പങ്കുവഹിക്കുകയും ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഇത്തരത്തിലുള്ള പൊതുവായ കാര്യങ്ങൾ അതത് ജില്ലയുടെ പൊതു താല്പര്യം കൂടി എടുത്തുകൊണ്ട് അവർ ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുകയും ആവശ്യമായ സർക്കാർ സഹായം ലഭ്യമാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഇന്ന കാര്യത്തിനാണ് സന്ദർശിച്ചിട്ടുള്ളത് എന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ആധികാരികത എന്താണെന്നുള്ളത് അങ്ങ് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും ദീർഘമായ ചർച്ചയിൽ പങ്കെടുക്കാനേ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ എന്നെ വിളിച്ചപ്പോൾ ചർച്ചാ വിഷയമായി പറഞ്ഞിരുന്നത് ഈ കാര്യവും ആയിരുന്നില്ല. എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത്, എന്നോട് സൂചിപ്പിച്ചിരുന്നത് CBIയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. ഈ വിഷയമാണ് നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നതെങ്കിൽ എനിക്കതിൽ വലിയ താല്പര്യമില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സ്വർണ്ണ ഈ വിഷയമായിരുന്നില്ല നമ്മൾ ചർച്ചയ്ക്ക് എടുത്തതും. ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്ന് മാത്രം. ലൈഫിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഞങ്ങളുടെ ടൈറ്റിലും അത് തന്നെയാണ്. ഈ വിഷയത്തിൻ്റെ തുടക്കം അങ്ങ് കേട്ടിട്ടുണ്ടാവും. സി ബി ഐയുടെ ഇന്ന് ഹൈക്കോടതിയിലേറ്റ തിരിച്ചടി തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിനിടയിലാണ് ഈ പി എസ് എല്ലിൻ്റെ മൊഴി വന്നത്. താങ്കളോട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. അതിന് താങ്കൾ മറുപടി നൽകി കഴിഞ്ഞു. അതിനെനിക്ക് പ്രതികരണം എടുത്തതിന് ശേഷം ഞാൻ ലൈഫിലെ വിഷയത്തിലേക്ക് വരാം, അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ. ശബരിനാഥ്, ഇതാണ് സ്വരാജ് നൽകിയ മറുപടി. ഇതാണ് ഒരു മന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായി ഇത്തരം സന്ദർശനങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല. ഇതിൽ സ്വരാജ് ചോദിച്ച ചോദ്യം, ഇതിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിൽ കൊടുത്തിരിക്കുന്ന മൊഴികളിൽ Who are all the other government officials, VIPs visited UAE consulate at Thiruvananthapuram during your tenure at UAE consulate എന്ന് പി എസ് എലിത്തിനോട് ഇ ഡിക്കാർ ചോദിക്കുമ്പോൾ പി എസ് എലിത്ത് നൽകുന്ന ഉത്തരമാണ്, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മിനിസ്റ്റർ ആൻഡ് ശ്രീ കെ ടി ജലീൽ മിനിസ്റ്റർ എക്സെട്രാ വെയർ വിസിറ്റഡ് UAE consulate several times. ഇത് ഒരു പ്രതി നൽകിയിരിക്കുന്ന മൊഴിയാണ്. അതിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ തെളിയിക്കപ്പെടണം. പക്ഷേ താൻ അവിടെ പോയിരുന്നുവെന്നും ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള ഒരു ആശയവിനിമയം നടത്താൻ വേണ്ടി കോൺസൽ ജനറലിനെ കണ്ടുവെന്നുമാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. ഇതൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഒരു സംശയം തിരിച്ചാണ് ശബരിനാഥ്. ഈ മൊഴികളൊക്കെ ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് കൃത്യം സമയത്ത് അന്വേഷണ ഏജൻസികളിൽ നിന്ന് ചോർന്നു കിട്ടുന്നു. അതൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. കാരണം അത് വാർത്തകളിൽ നൽകാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇ ഡിക്ക് കൊടുത്തിരിക്കുന്ന മൊഴികളാണ്. ആസൂത്രിതമായി കേസ് നീട്ടിക്കൊണ്ടുപോവുക, അന്വേഷണ ഏജൻസി കൃത്യം ഇടവേളകളിൽ മാധ്യമപ്രവർത്തകർക്ക് മൊഴിപ്പകർപ്പ് ചോർത്തി കൊടുക്കുക, അത് വാർത്തകളിൽ ഇടം പിടിക്കുക, ഇതിനൊക്കെ ഏറ്റ കനത്ത പ്രഹരമാണ് ഇന്ന് സി ബി ഐക്ക് ലഭിച്ചത്. സി ബി ഐ കൂടി ഇന്ന് ലൈഫ് മിഷനിൽ വരുന്നു. കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാതെ അടിയന്തര ഹിയറിംഗ് ആവശ്യപ്പെടുന്നു. ഹൈക്കോടതി ഓടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ സർക്കാരിൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ അന്വേഷണ ഏജൻസികൾ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളാണെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ സംശയിക്കും ശബരിനാഥ്? ഡോക്ടർ അരുൺ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സി ബി ഐയുടെ ലൈഫ് വിഷയവും അതോടൊപ്പം നേരത്തെ പറഞ്ഞ മന്ത്രിമാരുടെയൊക്കെ പേര് മുങ്ങി വന്നതിനാണ്. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്തെ ഒരു മന്ത്രി ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ UAE കൗൺസിലേറ്റിൽ പോകുന്നത് നല്ലതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് മണക്കാടുള്ള UAE കൗൺസിലേറ്റിൻ്റെ ഗതാഗതക്കുരുക്കാണോ, അതോ ധാരാളം മലയാളികൾ ഗൾഫിലൊക്കെ ഉള്ളതുകൊണ്ട് അവർ തിരികെ ഷാർജയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനെ കുറിച്ചുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഇന്നെന്തായാലും തിരുവനന്തപുരത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്നതും ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടക്കുന്നതും ഈ കഴക്കൂട്ടം മേൽപ്പാലം പണിയുന്നിടത്താണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗതക്കുരുക്ക് വിഷയം കഴിഞ്ഞ 6 മാസം. ഇതിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സെവറൽ ടൈംസ്, പല തവണ കൗൺസിലേറ്റിൻ്റെ പടികൾ കയറി ഇറങ്ങിയിട്ടുള്ള മന്ത്രിമാർ ഈ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നേരിട്ടും നേരത്തെയും ചില പത്രമാധ്യമങ്ങൾ വന്നിരുന്നു. അത് കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്നാണ് ഇതിലൊരു പ്രതി പറഞ്ഞിരിക്കുന്നത്. അത് ചർച്ചയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ അങ്ങ് ചോദിച്ച ആ ഒരു കാര്യം, മൊഴിപ്പകർപ്പും അതോടൊപ്പം ഇതിൻ്റെ കുറേ ഇൻഫർമേഷനും അന്വേഷണ ഏജൻസികളിൽ നിന്ന് ലീക്കാകുന്നു എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതിപ്പം അതിനകത്ത് ഒരു പാർട്ടിയും ഒരു വ്യക്തിയുമല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു മെയിൻ സ്ട്രീം മുഖ്യധാര മാധ്യമ പ്രവർത്തനത്തിലേക്ക് ചാനലുകൾ വന്നതിന് ശേഷം കഴിഞ്ഞ 5-10 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കേസിലൊക്കെ വരുന്നത് ഇതുപോലെ എവിടെ നിന്നും കിട്ടുന്ന ഒരു തുമ്പ് വാർത്തയോ അല്ലെങ്കിൽ ഒരാളുടെ ഡോക്യുമെൻ്റ് മറിച്ചു നോക്കുമ്പോൾ അതിനെ സൂം ചെയ്തെടുക്കുന്ന രേഖകൾ കൊണ്ടാണെന്നൊക്കെ നമ്മൾ ഓർക്കണം. പക്ഷേ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇവിടെ എല്ലാ പത്രമാധ്യമങ്ങളും ഇത്തരത്തിൽ വരുന്ന ചെറിയ ലീക്കുകൾ എടുക്കത്തില്ല എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇതുള്ളൂ. കോടതി പറഞ്ഞതുപോലെ തന്നെ മൊഴികളുടെ ഭാഗമൊന്നും ആരും ചർച്ച ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ചെത്താം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ 24 ഇരിക്കുന്നതുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞത് മാത്രം, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവായിട്ടുള്ള ഒരു ഓഡിയോ ലീക്ക് നമ്മളെല്ലാവരും സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്താണോ പാലക്കാടാണോ കൽപ്പാത്തിയിലാണോ ബാംഗ്ലൂരാണോ എറണാകുളത്തോടൊന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം സ്വപ്ന സുരേഷിൻ്റെ ഈ സർക്കാരിനെ തടസ്സപ്പെടുത്തുവാൻ അപായപ്പെടുത്തുവാൻ വേണ്ടി ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണെന്നുള്ള ആദ്യത്തെ ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓഡിയോ ലീക്ക് വന്നത് താങ്കളുടെ ചാനലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. താങ്കളുടെ അന്വേഷണാത്മക ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ടുമാണ് നടന്നത്. ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇതിലെ ഇൻഫർമേഷൻ വരുന്ന മുറയ്ക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി പൊതുസമൂഹത്തിലുണ്ട്. പക്ഷേ ഇന്ന് അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, സി ബി ഐക്ക് ഇതിലുണ്ടായിട്ടുള്ള പ്രഹരം എന്ന് പറയുന്നത് ടെക്നിക്കലി നമ്മൾ ഇന്നത്തെ ആ ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ ഒരു വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സി ബി ഐയുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ ഫ്ലോറിൽ ഡിസ്കസ് ചെയ്ത ലൈഫ് മിഷനിൽ CBIയുടെ വിഷയം വന്നപ്പോൾ അതിൽ സന്തോഷ് ഈപ്പൻ അടക്കമുള്ള യൂണിടാക് കമ്പനിക്കെതിരെ CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ലൈഫ് മിഷൻ UV ജോസ് എന്നുള്ള വ്യക്തിയും മിഷനുമെതിരെ തൽക്കാലത്തേക്ക് അന്വേഷണങ്ങൾ നടത്തുന്നതിൽ 2 മാസത്തേക്കുള്ള ഒരു വിരാമം ഇട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേ ആണ് വന്നത്. അതിലും പറഞ്ഞത് അങ്ങനെ സ്റ്റേ ഉണ്ടെങ്കിലും ഒരുപക്ഷെ 3(2)B അനുസരിച്ചുള്ള മറ്റു വിഷയങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ ഉള്ള രീതിയിലുള്ള സൂചികയും അതിനകത്തുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇന്ന് CBI ഈ പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ശരിയായിട്ടുള്ള ടെക്നിക്കൽ വാദം വായിക്കുകയാണെങ്കിൽ അതിനൊരു ഏർലി പോസ്റ്റിംഗ് പെറ്റീഷൻ ഇന്ന് ഫയൽ ചെയ്തത്. ആ ഏർലി പോസ്റ്റിംഗ് പെറ്റീഷൻ അവർ ഫയൽ ചെയ്യുമ്പോൾ അവർ പറഞ്ഞ കാര്യം അവരുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ CBIയുടെ ആൾ വരാനുണ്ട്, അതുകൊണ്ട് ഈ ഏർലി പോസ്റ്റിംഗ് പെറ്റീഷനിലുള്ള കൗണ്ടർ അഫിഡവിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവർ നൽകിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് after filing the counter and after getting the convenient date of the learned additional solicitor general of India, the Central Bureau of Investigation can file a fresh petition for early posting of the case. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തന്തു ഏർലി പോസ്റ്റിംഗ് ഇത് എത്രയും പെട്ടെന്ന് എടുക്കണം എന്നുള്ള CBIയുടെ ആവശ്യത്തെ കോടതി നിരാകരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ കൊണ്ടുവരുന്ന CBIയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലിന്റെ സമയം നോക്കിക്കൊണ്ട് ഈ കൗണ്ടർ പെറ്റീഷൻ ഫയൽ ചെയ്യാതെ അഥവാ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാതെ എങ്ങനെയാണ് അടിയന്തരമായി ഈ പെറ്റീഷൻ ഹിയർ ചെയ്യണമെന്ന് CBI ആലോചിക്കുക. അതൊരു സാമാന്യമായിട്ടുള്ള നിയമബോധമാണല്ലോ. ഇതിൽ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാതെ നിങ്ങൾക്ക് അടിയന്തര ഹിയറിംഗ് നടത്തുക സാധ്യമല്ല, അത് കോടതി അംഗീകരിക്കില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വാർത്തയിൽ ഇത് ഇടം പിടിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്, ദുഷ്ടലാക്കോടുകൂടിയാണ് CBI ഇതിനിടപെട്ടതെന്നാണ് സർക്കാർ വാദം. അല്ല, അതിനെ പൂർണ്ണമായി ഞാൻ ഉൾക്കൊള്ളുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പലരും പലതരത്തിലുള്ള കേസുകൾ വാദിക്കുന്നതോ അല്ലെങ്കിൽ ഭാഗമാകുന്ന ആളുകളാണ്. നമ്മളൊരു നിയമപ്രക്രിയയിൽ ഇതുപോലെയുള്ള ചെറിയ വാദങ്ങൾ കേസ് മാറ്റിവെക്കലൊക്കെ സാധാരണമാണ്. ഇപ്പോൾ ചെറിയ ഒരു സിവിൽ കേസിന് പോലും എത്രയോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്നു. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായി നടക്കുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ CBIയിലും സ്വർണ്ണക്കടത്തിലും ലൈഫിലും ഒക്കെ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെയും പത്രമാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത്രയും വലിയ ഒരു ഇൻട്രസ്റ്റ് വന്നതുകൊണ്ട് ഇതിലെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വളരെ തീക്ഷ്ണമായിട്ടാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആ ഒരു ഗൗരവമേ ഞാൻ എടുക്കുന്നുള്ളൂ. CBI കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കാത്തതെന്നുള്ളത് ഒരു ന്യൂനത തന്നെയാണ്. പക്ഷെ അവർ തന്നെ പറഞ്ഞിരിക്കുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതിനെ ഈ ഒരു സമയത്ത് അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരള ഗവൺമെന്റ് സന്ദീപിലേക്ക് വരാം. സന്ദീപ്, സുരാജ് അതിനൊരു മറുപടി നൽകണം. ഒപ്പം ഇന്ന് CBIയുടെ അഭിഭാഷക വൃത്തം 24-നോട് പറഞ്ഞതും ഇത് CBIക്കുള്ള തിരിച്ചടിയല്ല. കൗണ്ടർ അഫിഡവിറ്റ് തയ്യാറാക്കാൻ സമയം ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ലേൺ കൗൺസിലായിരിക്കുന്ന ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അദ്ദേഹത്തിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചൊരു സമയം ഞങ്ങൾക്ക് തരികയാണ് ചെയ്തത്. അതുകൊണ്ട് തിരിച്ചടിയേ അല്ല CBIക്ക് ഈ കേസിൽ സംഭവിച്ചത് എന്നാണ് CBIയിലെ അഭിഭാഷകർ ഇന്ന് 24 അടക്കമുള്ള മാധ്യമങ്ങളോട് വാർത്ത കൊടുക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യത്തോടുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഒരല്പം പരിഹാസ രൂപേണ ഗതാഗത കുരുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്കത് ആ അർത്ഥത്തിലൊന്നും അതിലൂടെ ചർച്ച ചെയ്യാനേ താല്പര്യമില്ല. അതിൻ്റെ വിശദാംശം അറിയണമെങ്കിൽ ഏത് കാര്യത്തിനാണെന്നൊക്കെ അറിയണമെങ്കിൽ കോൺസുലേറ്റിലെ ആളുകളെ കൂടി മൊഴിയെടുക്കണമല്ലോ, അങ്ങ് എടുക്കുന്നത് അപ്പോൾ വ്യക്തമാവുമല്ലോ. ഇത് ഏതെങ്കിലും ഒരു പ്രതിയോട് ഇഷ്ടമുള്ളൊരു മൊഴി ചോദിച്ചു വാങ്ങിയിട്ട് അല്ലെങ്കിൽ പറയിപ്പിച്ചിട്ട് അത് മാധ്യമങ്ങൾക്ക് കൊണ്ടു കൊടുത്തിട്ട് ഒരു ദിവസം വൈകുന്നേരം ചർച്ചയാക്കുക എന്നല്ലാതെ ഇതിന് എന്ത് റെലവൻസ് ഉള്ളത്? നിങ്ങൾ കോൺസുലേറ്റിൽ ചോദ്യം ചെയ്യും ഏതൊക്കെയായിരുന്നു മീറ്റിംഗ്, എന്തിനാണെന്നുള്ളത് അവിടെ അന്വേഷിക്കുക. ഇനി കോൺസുലേറ്റ് മനുഷ്യൻ കടക്കാൻ പാടില്ലാത്ത സ്ഥലം, മന്ത്രി പോകാൻ പാടില്ലേ? ഞാൻ പിന്നെന്താണെന്നറിയോ, ഈ പല ചർച്ചയിലും ഒരു ലിമിറ്റ് വിടണ്ട എന്ന് കരുതിയിട്ടാണ് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏതെല്ലാം മന്ത്രിമാർ കോൺസുലേറ്റിൽ പോയിട്ടുണ്ടെന്നും ആരൊക്കെ അവിടെ നിന്നും ഈ പറയുന്ന ഖുറാൻ ഉൾപ്പെടെ കൈപ്പറ്റിയിട്ടുണ്ടെന്നും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പല വാദഗതികളും നിങ്ങൾക്ക് വിഴുങ്ങേണ്ടി വരും. അതിലേക്കൊക്കെ പോകണമെന്നുള്ളതാണ്. ഞാനിപ്പോൾ അത് അത്ര പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരടി നമുക്കങ്ങ് കിട്ടിയിട്ട് നമ്മൾ പറയുകയാണ് ആ അടി ഒരു സാങ്കേതികമായ അടിയാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ അദ്ദേഹം പറഞ്ഞ വാദഗതി ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഏർലി പോസ്റ്റിംഗ് കോടതി നിഷേധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്ന ഒരു പ്രതിനിധിയോട് ഇനി എനിക്ക് എന്താണ് ചർച്ച ചെയ്യാൻ സാധിക്കുക? ഈ ചർച്ച കേൾക്കുന്ന മലയാളികൾ എന്താണ് ധരിക്കേണ്ടത്? യൂത്ത് കോൺഗ്രസ് നേതാവിനെ വിശ്വസിച്ചാൽ ഈ ചർച്ച കേൾക്കുന്ന മലയാളികൾ വിശ്വസിക്കേണ്ടത് എന്താണ്? ഏർലി പോസ്റ്റിംഗ് എന്ന CBIയുടെ ആവശ്യത്തെ കോടതി അംഗീകരിച്ചു എന്നാണോ പറയുന്നത്? എന്താ പറയുന്നത്? കോടതി ചോദിച്ചു എതിർ സത്യവാങ്മൂലം എവിടെ, അപ്പോൾ അത് തയ്യാറാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനു വേഗം ഇങ്ങോട്ട് ഓടി വന്നു? കോടതി ഒരു പദപ്രയോഗം കൂടി നടത്തി, എതിർ സത്യവാങ്മൂലം തരാതെ മറ്റേ സബ്മിറ്റ് ചെയ്യാതെ ഏളി പോസ്റ്റിംഗ് ആവശ്യപ്പെടുന്നത് കോടതിയെ നിസ്സാരമായി കാണുന്നതാണ്. പറഞ്ഞില്ലേ, ഈ സി ബി ഐയുടെ ആവശ്യം തള്ളുകയല്ലേ ചെയ്തത്. നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ബാക്കി എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിച്ചോ, ഇനി എതിർ സത്യവാങ്മൂലം കൊടുക്കാം, കൊടുത്തിട്ട് വാദം തുടരാം. ശരി, അതിലൊന്നും എനിക്ക് തർക്കമില്ല. ഇന്നത്തെ ആവശ്യം കോടതി തള്ളിയില്ലേ? നമ്മളെന്തിനാണ് ഈ സാങ്കേതികത്വം പറയുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പോരെ, ഇന്നത്തെ ആവശ്യം കോടതി തള്ളിയില്ലേ? എൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്? ഈ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ വൈകിയത് കൊണ്ട് തള്ളി, അല്ലെങ്കിൽ ഇനി അതൊന്നുമല്ല പ്രശ്നം. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളത്, മുൻപ് മുതലേ ചർച്ചകളിൽ പറയുന്നതാണ്, എതിർ സത്യവാങ്മൂലം പോലും സമർപ്പിക്കാതെ ഈ ആവശ്യവുമായി സി ബി ഐ കോടതിയിലേക്ക് ഇന്ന് വന്നത് അവരുടെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ്. സി ബി ഐ ഈ കേസിൽ അടിമുടി സ്വീകരിച്ചിട്ടുള്ള അതാണ്. 48 മണിക്കൂറിനകം പരാതി കൈപ്പറ്റി 48 മണിക്കൂറിനകം FIR ഇട്ട് ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിച്ചത് കോൺഗ്രസ് BJP സഖ്യ നീക്കത്തിൻ്റെ വിനീത വിധേയ ഭൃത്യനായി CBI പ്രവർത്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറ്റുന്നത്. ഓടിപ്പോയിട്ട് ഒരു വാർത്ത സൃഷ്ടിക്കുക, നിരന്തരം ഇത് വാർത്തയായി നിലനിർത്തുക, അതിനപ്പുറത്തേക്ക് നിയമപരമോ മറ്റു കാര്യങ്ങളോ സാങ്കേതികമോ ആയ കാര്യങ്ങൾ പരിശോധിക്കാതിരിക്കുക. അതാണ്. ഇനിയിപ്പോൾ CBI കുറിച്ച് നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആ ഘട്ടത്തിലാവാം. റൈറ്റ് ശബരിത, വളരെ പെട്ടെന്ന് മറുപടി, അതിനുശേഷം ഞാൻ സന്ദീപിലേക്ക്. അല്ല, അതിനകത്ത് ഈ കോൺസുലേറ്റിൽ UDFകാരൊക്കെ ഖുറാനും അതോടൊപ്പം മറ്റു കാര്യങ്ങൾ വായിക്കാൻ പോയെന്ന് പറയുന്നതിനോട് എനിക്കെന്തോ യോജിക്കാൻ കഴിയുന്നില്ല. ആരാണ് പോയെന്നുള്ളത് അങ്ങ് പറയണം. എന്തായാലും കോൺസുലേറ്റ് തിരുവനന്തപുരത്ത് ആരംഭിച്ചത് 2017 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്താണെന്നുള്ള കാര്യം ഞാനൊന്ന് ബഹുമാനപ്പെട്ട DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞാൻ ഇന്ന് വായിച്ചതും പറഞ്ഞതും ഇന്ന് എൻ്റെ കയ്യിലുള്ള കോടതിയിൽ നടന്ന ആർഗ്യുമെൻറ്റിൻ്റെ ആ ഒരു ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ്. അങ്ങ് പക്ഷേ വളരെ തന്ത്രപൂർവ്വമായി അതിനകത്ത് കോടതി പറഞ്ഞു ഇവർ ഏർലി അഫിഡവിറ്റ് അല്ലെങ്കിൽ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരെ ശാസിച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഞാനിതിൻ്റെ മൊഴി കാര്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള ലേണഡ് കൗൺസിൽ എന്തു പറഞ്ഞു, അതോടൊപ്പം CBIയുടെ ഭാഗത്ത് വാദിച്ച ആളുകൾ എന്തു പറഞ്ഞു. സ്വരാജ് ചോദിച്ചൊരു ചോദ്യം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ CBIയുടെ ആവശ്യം കോടതി തള്ളിയോ കൊണ്ടോ? CBI കോടതിയുടെ ആവശ്യം തള്ളി. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോടതി CBIയുടെ ഈ ആവശ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അഫിഡവിറ്റ് ഫയൽ ചെയ്യാനുള്ളത് കൊണ്ടും അതോടൊപ്പം അഡീഷണൽ സോളിസിറ്റർ ജനറൽ വരാനുള്ളത് കൊണ്ടും നമ്മൾ നീട്ടിവെച്ചിരിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. കാരണം ലാസ്റ്റ് വരി അതിൽ പറയുന്നത് വളരെ കൃത്യമാണ്. ഫ്രഷ് പെറ്റീഷൻ ദ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ഫയൽ എ ഫ്രഷ് പെറ്റീഷൻ ഫോർ ഏർലി പോസ്റ്റിംഗ് ഓഫ് ദ കേസ്. ദെയർഫോർ ഈ ഒരു കേസ് അതിന്റെ മലയാളം ഫ്രഷ് പെറ്റീഷൻ കൊടുക്കുന്നവരെ ഞാൻ പൊക്കട്ടെ. ഇപ്പോൾ തള്ളിയത് താങ്കൾ പറയുന്ന ചോദ്യത്തിനും എനിക്ക് സ്വരാജിന് അവസരം കൊടുത്ത് ഞാൻ താങ്കളിലേക്ക് ആയിരിക്കും തിരിച്ചു വരുന്നത്. സന്ദീപ് പറഞ്ഞോളൂ, നമ്മൾ അതിന് തർക്കം പിടിക്കണ്ട. സന്ദീപ്, ഇതൊരു ഔദാര്യം, നിങ്ങളുടെ അവകാശമാണ് ചർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ളത്, നിങ്ങളത് നിറവേറ്റുമല്ലോ. അല്ലല്ലോ അരുണെ, നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരൊക്കെയാണ്. അരുണിന്റെ അജണ്ട എന്താന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. അപ്പൊ അരുൺ ഇങ്ങനെ പാസ് കളിക്കുന്ന പോലെ പാസ് തട്ടി കളിച്ചിട്ട് എന്തോ ഔദാര്യം പോലെ ഇങ്ങോട്ട് വരികയാണെന്നൊന്നും പറഞ്ഞ അങ്ങനെയുള്ള അവസരം എനിക്ക് വേണ്ട. അരുണെ, നിങ്ങൾ സന്ദീപിനോട് മര്യാദ കാണിക്കണ്ട. ഈ ചർച്ച ആരംഭിച്ചിട്ട് 13 മിനിറ്റ് ആയി. ഈ ചർച്ച ആരംഭിച്ചിട്ട് 13 മിനിറ്റ് ഞാൻ ഹെഡ്ലൈൻ വായിക്കുകയായിരുന്നു. സന്ദീപ്, ഒരു നിമിഷം, നമ്മൾ അനാവശ്യമായി ചർച്ച ചെയ്ത് കളയരുത്. ഇതിന്റെ കണ്ടന്റിലേക്ക് നമ്മൾ വന്നാൽ സ്വരാജ് ഉയർത്തിയ ചോദ്യം ഇതാണ്. CBIക്ക് സന്ദീപന്റെ ചോദ്യത്തിലേക്ക് വരൂ. എന്റെ ചോദ്യം ഇതാണ്, സ്വരാജ് ഉയർത്തിയ ചോദ്യം, അതേ ചോദ്യം ആവർത്തിക്കുന്നതോടൊപ്പം തന്നെ എന്തിന് തിടുക്കപ്പെട്ടെന്ന് ഈ കൗണ്ടർ അഫിഡവിറ്റ് തയ്യാറാക്കാതെ CBI ഹൈക്കോടതിയിലെത്തി? അല്ല, ഞാനതോ പറയാം. അരുണെ, അരുണിന്റെ ഈ ചർച്ചയുടെ മുഴുവൻ അജണ്ട എന്നുള്ളത് അരുണെ 2 തവണ എടുത്തു പറയുന്നുണ്ടായിരുന്നു ഹൈക്കോടതി CBI ഓടിച്ചു എന്ന്. അങ്ങ് താങ്കൾ ഒരു മാന്യമായ ഒരു ജേർണലിസ്റ്റ് അല്ലേ? രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ഏജൻസിക്ക് ഹൈക്കോടതിയിൽ നിന്നും എന്തെങ്കിലും തിരിച്ചടി കിട്ടിയെന്നുള്ള താങ്കളുടെ വ്യാഖ്യാനമാണത്. ആ വ്യാഖ്യാനത്തെ താങ്കൾ 2 or 3 തവണ വിശേഷിപ്പിച്ചത് CBI ഹൈക്കോടതി ഓടിച്ചു എന്നൊക്കെയാണ്. അപ്പൊ അതോടുകൂടി താങ്കളുടെ അജണ്ട എന്താണ്, താങ്കളുടെ മനസ്സിലിരിപ്പ് എന്താണ്, താങ്കൾ ആർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി എക്സ്പോസ്ഡ് ആയി പോയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്നെ കുറിച്ച് വായിച്ചു തീർന്നെങ്കിൽ താങ്കൾ എന്റെ ചോദ്യത്തിലേക്ക് ഉത്തരം പറയൂ. എന്നെ കുറിച്ചുള്ള വായന കഴിഞ്ഞെങ്കിൽ എന്റെ ചോദ്യത്തിലേക്കുള്ള അങ്ങ് വരും. അങ്ങനല്ലോ, ഞാൻ സംസാരിക്കാം. അപ്പൊ അതായത് ഈ ചർച്ചയുടെ മുഴുവൻ ഒരു ക്രക്സ് എന്നുള്ളത് BJPക്ക് എന്തോ തിരിച്ചടി കിട്ടി, അല്ലെങ്കിൽ CBIക്ക് കിട്ടി, BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് എന്ന തരത്തിലായിരുന്നു. സ്വാഭാവികമായും ഞാൻ BJPക്ക് തിരിച്ചടി കിട്ടി നീ ചർച്ചയിൽ എവിടെയെങ്കിലും പറഞ്ഞോ? CBIക്ക് തിരിച്ചടി കിട്ടിയാൽ BJPക്ക് തിരിച്ചടി കിട്ടണം എന്ന രാഷ്ട്രീയ ബോധം ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയാതെ തന്നെ ഉത്തരം പറഞ്ഞു. CBI നിയന്ത്രിക്കുന്നത് BJP ആണെന്ന് അങ്ങ് പറഞ്ഞു. CBIക്ക് തിരിച്ചടി കിട്ടിയാൽ BJPക്ക് എങ്ങനെ തിരിച്ചടി കിട്ടും സന്ദീപ്? അതല്ല, അത് അങ്ങ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് CBIക്ക് തിരിച്ചടി എന്നാണ്. അത് സന്ദീപിന് BJPയുടെ തിരിച്ചടിയായി എങ്ങനെ തോന്നുന്നു സന്ദീപ്? എങ്ങനെ തോന്നുന്നു സന്ദീപ്? CBIക്ക് കിട്ടുന്ന തിരിച്ചടി BJPയുടെ തിരിച്ചടിയായി എങ്ങനെയാണ് സന്ദീപിന്റെ രാഷ്ട്രീയ ബോധം നിർവചിക്കുന്നത്? ഈ രാജ്യത്തെ CBI നിയന്ത്രിക്കുന്നത് BJP ആണോ? BJP ആണോ? ഞാൻ അങ്ങനെ വായിച്ചിട്ട് ഞാൻ അത്തരത്തിലുള്ള പരാമർശമല്ല നടത്തിയത്. ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ എന്തു പറഞ്ഞാലും CBIയുടെ ഒരു എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അന്വേഷണ ഏജൻസിയുടെ വേർഷം പറയാനാണല്ലോ നിങ്ങൾ BJP പ്രതിനിധികളെ വിളിച്ചിരുത്തുന്നത്. അതല്ലാതെ എന്ന് അരുണിന് പറയാൻ പറ്റുമോ? സ്വാഭാവികമായും CBIയുടെ വേർഷൻ പറയാൻ ഞാൻ BJP വിളിക്കണമെങ്കിൽ ഇന്ത്യ ജനാധിപത്യം ഉണ്ടാവണം. CBI ഇപ്പോഴും സ്വതന്ത്രമായ അന്വേഷണ ഏജൻസി എന്ന വിശ്വാസത്തിലാണ് അനിലക്കരെ CBIയുടെ കയ്യിലേക്ക് കേസ് കൊണ്ടുതരുന്നത്. CBIയുടെ വാദങ്ങൾ നമ്മൾ കാണുന്നത് CBI സർക്കാർ വിശ്വാസത്തിൽ അന്വേഷണത്തിൽ ഏൽപ്പിക്കുന്നത്. CPMന്റെ വേർഷൻ താങ്കൾ പറയരുത്. താങ്കൾ പറഞ്ഞോളൂ CBI എന്ന് പറഞ്ഞാൽ BJP ആണെന്ന് പറഞ്ഞാൽ എനിക്ക് തർക്കമില്ല. ഈ സർക്കാരിന്റെ കാലത്ത് അങ്ങനെയൊരു ഡെഫിനിഷൻ CBIക്ക് BJP വക്താവ് കൊടുത്താൽ എന്റെ തർക്കം അവസാനിച്ചു. അല്ല, അരുൺ എഴുതാപ്പുറം വായിക്കാനാണ് ഈ ചർച്ച നടത്തുന്നതെങ്കിൽ താങ്കൾ നടത്തിക്കോളൂ, എനിക്കതിൽ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ കണ്ടന്റ് എന്താണെന്നോ ഞാൻ പറയുന്നതിന്റെ സ്പിരിറ്റ് എന്താണെന്നോ മനസ്സിലാക്കാതെ ഓരോ വാക്കിൽ പിടിച്ച് താങ്കൾക്ക് സാങ്കേതികത്വം ഉന്നയിക്കാനാണെങ്കിൽ ഈ ചർച്ച പാതിരാത്രി വരെ നീണ്ടാലും ഞാനും അതേപോലെ സാങ്കേതികത്വം പറയാൻ എനിക്കും നല്ല മിടുക്കുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പോകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ല, ഒരാൾ പറയുന്നതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടാണ് താങ്കൾ ചർച്ച മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഞാൻ സഹകരിക്കാം. അതല്ല, വാക്കിന്റെ തുമ്പ് പിടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. എന്ത് വേണമെന്ന് അരുൺ തീരുമാനിച്ചിട്ട് ചർച്ച മുന്നോട്ടേക്ക് പോകാം. എന്റെ ചോദ്യത്തിന് ഉത്തരം CBIക്ക് കിട്ടിയത് തിരിച്ചടിയോ അല്ലയോ? ശരി, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അരുണ് പ്രയോഗിച്ച വാക്കാണ് ഹൈക്കോടതി ഓടിച്ചു എന്നുള്ളത്. എവിടെയാണ് ഓടിച്ചത്? എന്താണ് താങ്കൾക്ക് ഇതിലുള്ള അജണ്ട? ഹൈക്കോടതിയിൽ നിന്നും CBIക്ക് തിരിച്ചടി കിട്ടുന്നതിൽ താങ്കൾ എന്താണ് സന്തോഷിക്കുന്നത്? തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇനി അതിന്റെ മെറിറ്റിലേക്ക് വന്നാൽ, ഇവിടെ എന്താ ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? CBI കഴിഞ്ഞ ദിവസം എന്താണ് ആവശ്യപ്പെട്ടത്? ഈ 2 മാസത്തേക്ക് ലൈഫ് മിഷന്റെ CEOയ്ക്കെതിരെ അന്വേഷണം പാടില്ല എന്ന ഹൈക്കോടതിയുടെ വിധി. അത് 2 മാസം കഴിഞ്ഞ് കേട്ടാൽ പോരാ, അല്പം കൂടി മുൻപേ നേരത്തെ കേൾക്കണം. ഇതായിരുന്നല്ലോ CBIയുടെ പ്രയർ. ഇന്ന് ചൊവ്വാഴ്ച ആ പ്രയർ ആയിരുന്നല്ലോ കോടതി പരിഗണനയ്ക്ക് എടുത്തത്, അല്ലെ പരിഗണനയ്ക്ക് എടുക്കേണ്ടത്. അല്ലാതെ ലൈഫ് മിഷൻ അന്വേഷണത്തെ പറ്റിയുള്ള വാദമായിരുന്നില്ലല്ലോ ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത് ഏർലി പെറ്റീഷൻ കേൾക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ CBI അഭിഭാഷകനോട് കോടതി പറയുകയാണ് നമ്മൾക്ക് വാദം നടത്താം, ഈ കേസിന്റെ വാദം നിങ്ങൾ പറയുന്നത് ഏർലി പെറ്റീഷൻ ആണല്ലോ, ശരി ഇപ്പോൾ തന്നെ വാദം തുടങ്ങട്ടെ എന്ന് പറയുമ്പോഴാണ് CBI പറയുന്നത് ഞങ്ങൾ ആ വാദത്തിനല്ല വന്നത്, ഞങ്ങളുടെ ഇന്നത്തെ വാദം എന്താ, ഇന്നത്തെ വാദം ഏർലി പെറ്റീഷൻ അനുവദിക്കണം എന്ന് മാത്രമായിരുന്നു CBIയുടെ ഇന്നത്തെ പ്രയർ. ആ പ്രേയറിലാണ് ഇന്ന് വാദം നടന്നത്. അപ്പോഴാണ് പറയുന്നത് ശരി നിങ്ങൾ മൊത്തം കേസിനെ പറ്റി വാദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ പ്രിപ്പയർഡ് അല്ല, കാരണം ഈ കേസ് CBIക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിക്കുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആണ്, കാരണം ഇന്ന് ലൈഫ് മിഷന് വേണ്ടി ഹാജരായത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ ഏൽപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ഇത്രയും ഗൗരവമുള്ളൊരു കേസായതിനാൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ് വരേണ്ടത്, അദ്ദേഹത്തിന്റെ സമയം നോക്കണം. CBI ഒരു പ്രൈവറ്റ് പാർട്ടി അല്ല, സ്വാഭാവികമായും ASTയുടെ അവസരം നോക്കി അദ്ദേഹത്തിന് CBI കത്തയക്കണം, അദ്ദേഹത്തിന്റെ ഒഴിവുള്ള ഡേറ്റ് കിട്ടണം, അതിനാൽ ഈ കേസ് മാറ്റിവെക്കണം. ഇത്രയുമാണ് സി ബി ഐ ആവശ്യപ്പെട്ടത്. അല്ലാതെ ഇന്ന് സി ബി ഐയോട് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ അവസരമുള്ള ദിവസമായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, താങ്കൾ ഇതിനെ വഴിതിരിച്ചാണ് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത്. ഇന്ന് അങ്ങനെ ലൈഫ് മിഷൻ എന്ന കേസിലുള്ള വാദമായിരുന്നില്ല ഹൈക്കോടതിയിൽ നടന്നത്. ഏർലി പെറ്റീഷൻ അനുവദിക്കണം എന്ന വാദമാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായത്. ആ അവസരത്തിൽ നോക്കുമ്പോൾ സി ബി ഐക്ക് ഒരു തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, സി ബി ഐ പറഞ്ഞ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ഒന്ന് ഒരു മിനിറ്റ് സന്ദീപ്, അങ്ങയുടെ കയ്യിൽ ഈ കോടതിയുടെ ഉത്തരവുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻ സച്ച് സിറ്റുവേഷൻ ദ എയർലി പോസ്റ്റിംഗ് പെറ്റീഷൻ നീഡ് നോട്ട് ബി കൺസിഡേർഡ് അറ്റ് ദിസ് സ്റ്റേജ്. അതിന്റെ അർത്ഥം എന്താണ്? അതെ, എന്ത് അല്ല, ഈ അവസരത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞതെന്ന്. എന്ത് പരിഗണിക്കുന്നില്ലെന്ന്? കോടതിയുടെ ആദ്യത്തെ ആവശ്യം എന്തായിരുന്നു? കോടതിയുടെ അല്ല, സി ബി ഐയുടെ. സി ബി ഐയോട് പറഞ്ഞത് കൗണ്ടർ അല്ല, കോടതി സി ബി ഐയോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ സി ബി ഐ പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം എന്താ? സി ബി ഐ ഇന്ന് വാദിക്കാൻ പോയത് എയർലി പെറ്റീഷനെ പറ്റി മാത്രമായിരുന്നു. അത്തരത്തിലൊരു വാദവും പിന്നെ നടന്നില്ല ഇവിടെ. കോടതി അത് അംഗീകരിച്ചോ? എന്താണ് കോടതി അത് അംഗീകരിച്ചോ? സി ബി ഐയുടെ പ്രയർ അംഗീകരിച്ചോ കോടതി? അല്ല, സി ബി ഐ അവിടെ പ്രയർ മാറിയില്ല. അപ്പൊ സി ബി ഐ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് കേസിൽ വാദമാണ് കേൾക്കേണ്ടത് എങ്കിൽ ഞങ്ങൾക്ക് ASG വരണം, ASGയുടെ സമയം നോക്കണം. ശരി, നിങ്ങൾ ASGയുടെ സമയമായി വരൂ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ കോടതി എന്ത് പറഞ്ഞു? നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ആര് കൂട്ടിക്കുഴച്ചു? കോടതി പറഞ്ഞു വാദം തുടർത്താൻ പറയുമ്പോൾ സി ബി ഐ പറയുന്നു ഞങ്ങൾ ഇന്ന് വാദിക്കാൻ ASG ആണ് വരേണ്ടത്, ഞാനല്ല വരേണ്ടത്, എന്നെക്കാട്ടി സീനിയർ അഭിഭാഷകനാണ് വരേണ്ടത്. ശരി, അദ്ദേഹത്തിന്റെ സമയമായിട്ട് വരൂ, നമുക്ക് അപ്പോൾ വാദം നടത്താമെന്ന് പറഞ്ഞു. ഈ എയർലി ഹിയറിംഗിന്റെ അർത്ഥം എന്താണ്? അരുണിനറിയില്ല എങ്കിൽ എന്നോട് ചോദിക്കാൻ. എനിക്ക് ഈ എയർലി ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ അടിയന്തരമായി വാദം കേൾക്കണം എന്ന് തന്നെയാണ്. കൗണ്ടർ അഫിഡവിറ്റ് തയ്യാറാവാതെ, തങ്ങളുടെ അഡീഷണൽ സോളിസിറ്റർ ഹാജരാകാതെ സി ബി ഐ എയർലി ഹിയറിംഗ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ എല്ലാവരും ഇന്ന് എയർലി ഹിയറിംഗിന് അടുത്ത ഡേറ്റ് തരണം. അതായത് 2 മാസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന കേസ് ആ 2 മാസത്തിന് മുൻപായ ഒരു ഡേറ്റിലേക്ക് മാറ്റിവെക്കണം. ഇത് മാത്രമേ ഉള്ളൊരു ആവശ്യം. അല്ലാതെ ഇന്ന് ലൈഫ് മിഷനെ സംബന്ധിച്ച വാദമേ ഇല്ല അവിടെ. ശരി സ്വരാജ്, ആ അർത്ഥത്തിൽ സി ബി ഐ ഒരു എയർലി ഹിയറിംഗിനുള്ള സമയം ആവശ്യപ്പെട്ടു. അത് തൻ്റെ പക്കൽ കൗണ്ടർ അഫിഡവിറ്റ് ഇല്ലാത്തത് കൊണ്ടും അഡീഷണൽ സോളിസിറ്റർ ജനറൽ തങ്ങളുടെ ഈ കേസിന് ഹാജരാകണം എന്നുള്ളത് കൊണ്ടും സി ബി ഐ തൽക്കാലം ഇന്നത്തേക്കുള്ള ആ ആവശ്യത്തെ കുറച്ച് സമയം ആവശ്യപ്പെട്ടു. അത് കോടതി കൊടുത്തു എന്ന് മാത്രം അതിനെ വ്യാഖ്യാനിച്ചാൽ മതി എന്നാണ് സന്ദീപ് പറയുന്നത്. സ്വരാജ്, വളരെ നിർഭാഗ്യകരവും വിചിത്രവും പരിഹാസ്യവുമായ ഒരു വാദത്തിൻ്റെ പങ്കാളിയാകേണ്ടി വരുന്നു, ഒരു ചർച്ചയുടെ പങ്കാളിയാകേണ്ടി വരുന്നു എന്നുള്ളതിൽ ഒട്ടും സന്തോഷമുള്ള കാര്യമല്ല. ഈ ചർച്ച കാണുന്ന മലയാളികൾ വിലയിരുത്തട്ടെ എന്താണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി ആദ്യം അദ്ദേഹത്തിൻ്റെ വാദത്തിനിടയിൽ പറഞ്ഞൊരു വാചകം, അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഏർലി പോസ്റ്റിംഗ് കോടതി നിഷേധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതെനിക്ക് ദഹിക്കുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഏർലി പോസ്റ്റിംഗ് ആണ് ആവശ്യപ്പെട്ടത് കോടതിയിൽ, അത് നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു എന്നല്ലേ അർത്ഥം? അതല്ലേ എൻ്റെ മലയാളം? അങ്ങനെ അംഗീകരിക്കുകയാണോ ചെയ്തത്? എന്തിനിങ്ങനെ പച്ച കള്ളം പറയുന്നു? കോൺഗ്രസും BJPയുടെയും നേതാക്കന്മാർ പറഞ്ഞത് പൊതുവെ ഒരുമിച്ചെടുത്താൽ മതി. രണ്ടുപേരും അവരുടേതായ ശൈലിയിലാണ് പറഞ്ഞതെങ്കിലും അവരുടെ വാദത്തിൻ്റെ ആകത്തുക ഒന്നാണ്. എന്താ നടന്നിട്ടുള്ളത് കോടതിയിൽ? ഈ സ്റ്റേ നീക്കണം എന്നല്ലേ പച്ച മലയാളം? നിങ്ങൾ ഏത് സാങ്കേതികത്വം പിടിച്ചു പറഞ്ഞാലും കോടതിയുടെ സ്റ്റേ നീക്കിത്തരണം എന്നല്ലേ നേരത്തെ വാദം കേൾക്കണമെന്ന് പറഞ്ഞാൽ? ആ ശരി, അല്ല അങ്ങയോട് എനിക്ക് തർക്കമില്ല കേട്ടോ, അങ്ങയോടൊന്നും തർക്കിക്കാനേ ഞാനില്ല. അപ്പോൾ കോടതി ചോദിക്കുകയാണ് എതിർ സത്യവാങ്മൂലം എവിടെ? അപ്പോൾ അത് തയ്യാറാക്കിയിട്ടില്ല പറയാണ്, അത് തയ്യാറാക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് ധൃതി പിടിച്ചിപ്പോൾ തന്നെ ഏർലി പെറ്റീഷൻ കൊണ്ടുവരുന്നത്, ഏർലി പോസ്റ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെടുന്നത്? എന്നിട്ട് കോടതി പറഞ്ഞു കോടതിയെ നിസ്സാരമായി കാണുന്നു. ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയോട് തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഫ്രഷ് പെറ്റീഷൻ. ഈ ഫ്രഷ് പെറ്റീഷൻ എന്ന് പറയുമ്പോൾ നിലവിലുള്ള പെറ്റീഷൻ എന്താ സംഭവിച്ചു? നിലവിലുള്ള പെറ്റീഷൻ എന്ത് സംഭവിച്ചു ഫ്രഷ് പെറ്റീഷൻ കൊണ്ടുവരാൻ പറയുമ്പോൾ? കോടതിയെ തങ്ങളുടെ ഇംഗിതത്തിന് ഒരു ഉപകരണമാക്കാൻ CBI ശ്രമിച്ചു, അത് വിജയിച്ചില്ല. ഇന്നത്തെ ദിവസം തന്നെയാണ് കൽപ്പറ്റയിൽ വെച്ച് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നുവെന്നും ഫാറൂഖ് അബ്ദുള്ളയെ മാത്രമല്ല തന്നെയും അത്തരത്തിൽ വേട്ടയാടിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ആരെങ്കിലും മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ CBIയുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് കുറച്ചു കാലമായിട്ട്. അത് നടക്കട്ടെ. ഇന്ത്യ മുഴുവൻ അതല്ലല്ലോ സ്ഥിതി. രാജ്യം മുഴുവൻ CBIക്കെതിരായിട്ടുള്ളൊരു നിലപാടും സമരവും കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അതേ പൊസിഷൻ BJP ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ഇനി ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും മാറ്റിവെക്കാം. CBIക്കെതിരെ എന്തോ ഇവിടെ തുടക്കത്തിൽ അവതാരകൻ പറഞ്ഞു എന്നാണ് BJP പ്രതിനിധി പറഞ്ഞത്. അവതാരകനകം പറഞ്ഞത് ഞാൻ സത്യമായിട്ടും കേട്ടിട്ടില്ല. പിന്നെ BJP പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചില ഗുണങ്ങളുണ്ട്. അതൊന്ന്, CBIയുടെ ഭാഗം പറയാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ധരിച്ചത് അദ്ദേഹം BJPയുടെ ഭാഗം പറയാൻ വന്നാണെന്നാണ്. CBIയുടെ ഭാഗം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. വെർഷൻ CBI വെർഷൻ, അതാണ് വാചകം. അത് പറയാനാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞൊരു ചർച്ചയിൽ BJPയുടെ മറ്റൊരു പ്രതിനിധി വന്ന് പറഞ്ഞത് ഇതേ അവതാരകനാണ്. അദ്ദേഹം അവതാരകൻ ഓർക്കുന്നുണ്ടാവും എന്താ പറഞ്ഞത്? ഈ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJP ഏൽപ്പിക്കുന്നു, BJP അതിൽ ഇടപെടുന്നു എന്ന ആരോപണം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഈ ഫ്ലോറിൽ പറഞ്ഞത് BJP ഏത് ഏജൻസിയെ ഇതിന് നിയോഗിക്കണമെന്ന് ഇതിൽ പ്രതിസ്ഥാനത്തുള്ളവരോട് ചോദിച്ചിട്ട് വേണമെന്നാണ്. അദ്ദേഹം അതല്ലാതെ BJPക്ക് ഇതിലൊന്നും ഇടപെടുന്നില്ല, അതൊക്കെ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ അറിയാതെയാണെങ്കിലും BJP പ്രതിനിധികൾ ചില സത്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞു പോട്ടെ. ഞാൻ എൻ്റെ വിഷയം അതല്ല, ഞാൻ പറഞ്ഞു വന്നതല്ല. ഈ CBIയെ തന്നെ, CBIയെ പ്രത്യേകമായി എടുക്കാം. പരമോന്നത നീതിപീഠത്തിലെ ന്യായാധിപന്മാർ പല സന്ദർഭങ്ങളിലും കണക്കിന് വിമർശിച്ചത് എന്തിനായിരുന്നു? കൽക്കരി ഖനനാനുമതി കേസിലാണ് ജസ്റ്റിസ് RM ലോധ ഇതൊരു കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞത്. ഞങ്ങളല്ല, CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലല്ലോ ജസ്റ്റിസ് മധു അഗർവാൾ പറഞ്ഞു. ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിന് ചുവട് വയ്ക്കുന്ന ഏജൻസിയാണിത്, ഇത് നാണക്കേടാണ് രാജ്യത്തിന്, പറഞ്ഞില്ലേ? ജസ്റ്റിസ് അൽത്തമാസ് കബീർ ഒരിക്കൽ പറഞ്ഞു സുപ്രീം കോടതിയിൽ, ഇങ്ങനെയാണ് CBIയുടെ പോക്കെങ്കിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഈശ്വരന് പോലും സാധിക്കില്ല. ഇത്തരം വിമർശനങ്ങളെ CBI ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പറഞ്ഞാലും തീരാത്ത എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാനത് മുഴുവൻ പറയാൻ മെനക്കിടുന്നില്ല. ഇവിടെ BJP പ്രതി പറഞ്ഞു അദ്ദേഹം 12 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറല്ല, അതുകൊണ്ട് ഞാനത് അങ്ങനെ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കേന്ദ്ര രാഷ്ട്രീയ പാർട്ടിക്ക്, കേന്ദ്ര ഭരണത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചരടുവലിക്കനുസരിച്ച് ചുവട് വയ്ക്കുന്ന പാവ എന്നതാണ് CBIക്കെതിരെ നിരന്തരം ഉയർന്ന വിമർശനം. ആ വിമർശനം ന്യായാധിപന്മാർ വരെ ഉയർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് കേരളം ഒഴികെ എല്ലായിടത്തും അത് ഉയർത്തുന്നുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തിലും ആ വിമർശനത്തെ തന്നെയാണ് അടിവരയിടുന്നത്. 48 മണിക്കൂറിനുള്ളിൽ FIR ഇട്ടൊരു കേസ് ഇത്തരമൊരു വിഷയത്തിൽ CBIയുടെ ഭാഗത്ത് ഒരു MLA പരാതി കൊടുത്തിട്ട് ചൂണ്ടിക്കാണിക്കാൻ അവതാരകനോ സഹ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾക്കോ സാധിക്കുമോ? ഇതൊരു ആദ്യമായിട്ട് വരുന്നൊരു സംഭവമല്ലേ? അതിൽ അവരുടെ വാദത്തെ കോടതി ഇടക്കാല ഉത്തരവിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇടക്കാല ഉത്തരവ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആ ഉത്തരവിൽ എന്താ പറഞ്ഞത്? ലൈഫ് മിഷൻ ഒരു തരത്തിലുള്ള വിദേശ സഹായവും സ്വീകരിച്ചിട്ടില്ല, പറഞ്ഞോ? ഇനി വിദേശ സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് ലൈഫ് മിഷന് വിലക്കില്ല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇതിൻ്റെ എല്ലാ നാണക്കേടും അപമാനഭാരവും പേറേണ്ടത് CBI ആണ്, എൻ്റെ സുഹൃത്തുക്കളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ആ സുഹൃത്തുക്കളുടെ ഇംഗിതത്തിനനുസരിച്ചാണ് CBI ഇവിടെ പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ട് ആ അപമാനഭാരവും നാണക്കേടും അവർക്കും ഉണ്ടാവും. അതവരിങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് തീർക്കാൻ ശ്രമിക്കും. എനിക്ക് അവരോട് തർക്കമില്ല, അവരവരുടെ ചർച്ചയുമായി മുൻപോട്ട് പോട്ടെ. ശരി, സ്വരാജിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടൊരു എയർലി പോസ്റ്റിംഗ് CBI ആവശ്യപ്പെട്ടു? ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഈ കേസ് നിലനിൽക്കുന്നതാണ് പ്രഥമ ദൃഷ്ടിയ എന്ന് കോടതി കണ്ടെത്തുന്നത് കൊണ്ടാണല്ലോ ഇതിൽ സർക്കാരിൻ്റെ ആദ്യത്തെ വാദം തള്ളിക്കളയുന്നത്. അതായത് ഇതിൽ FCRA ലംഘനം നടന്നിട്ടില്ല എന്നൊരു വാദം തള്ളിക്കളയുന്നത്. ഇതിൽ FCRA ലംഘനം നടന്ന ഭാഗം അത് കോടതിയിൽ CBI വിശദീകരിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലൊരു കിക്ക് ബാക്ക് നടന്നു. ആ കിക്ക് ബാക്ക് നടന്നതിനെക്കുറിച്ച് കൃത്യമായും കേരളത്തിൻ്റെ ധനമന്ത്രി അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് നമ്മൾ പല ദിവസമായി ചർച്ച ചെയ്ത വിഷയമാണ്. ആ 4.25 കോടി രൂപയുടെ അങ്ങയുടെ പാർട്ടിയുടെ ചാനലായ കൈരളി ചാനലിലും വലിയ രീതിയിൽ എഴുതി കാണിച്ചത് തെറ്റാണെങ്കിലും അതിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പുറത്തു വരുന്നത്. പിന്നീട് ഞങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ കിക്ക് ബാക്ക് നടന്നു എന്ന് സന്തോഷിപ്പനും സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെ മുന്നിൽ. ആ കിക്ക് ബാക്ക് FCRAയുടെ പരിധിയിൽ വരും, ലംഘനത്തിൻ്റെ പരിധിയിൽ വരും എന്നതാണ് CBIയുടെ പോയിന്റ്. അതിൽ നിന്ന് ഈ സർക്കാർ ഏജന്റുകൾക്കും ജീവനക്കാർക്കും പണം കിട്ടിയിട്ടുണ്ടോ എന്നതാണ് CBI അന്വേഷിക്കാൻ പോകുന്നത്. അങ്ങനെ അന്വേഷിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും ലൈഫ് മിഷൻ ഈ കേസിൽ നിലനിൽക്കുമെന്നതാണ് CBIയുടെ വാദം. അതിനുവേണ്ടിയാണ് തിടുക്കപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ എടുക്കണം, ഇതിൻ്റെ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകണം, അതിന് ഈ 2 മാസത്തിൻ്റെ കാലതാമസം തടസ്സമാകരുത് എന്നതാണ് CBIയുടെ വാദം. സ്വരാജ്, ഞാൻ ഈ ചർച്ചയിൽ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ എന്താണ് മറുപടി പറയേണ്ടത് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒന്ന്, CBI കോടതിയിൽ വാദിച്ചതെന്താണ്? കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞതെന്താണ്? കോടതി അന്തിമ വിധിയിലേക്ക് കടന്നിട്ടില്ല, ഇല്ലേ? അന്തിമ വിധിയിലേക്ക് വരാൻ പോകുന്നുള്ളൂ, ഇടക്കാല ഉത്തരവാണ്. ആ അന്തിമ വിധി വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷെ നമ്മൾ ക്ഷമയില്ലാത്തവരാണ്, നമ്മൾ കാത്തിരിക്കില്ല. ഈ ഘട്ടത്തിൽ ഗവൺമെന്റിന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് കോടതിയിൽ, ലൈഫ് മിഷൻ കോടതിയിൽ ആ വാദഗതി മുൻപോട്ട് വെച്ചത്. അതിൽ ഈ ഇടക്കാല ഉത്തരവിൽ കോടതി തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ലൈഫ് മിഷൻ വിദേശ സഹായം സ്വീകരിച്ചിട്ടില്ല, ശരിയാണോ? രണ്ട്, വിദേശ സഹായം സ്വീകരിക്കാൻ ലൈഫ് മിഷന് വിലക്കുമില്ല, വിലക്കുമില്ല, അതും ശരിയാണോ? ബിൽഡർക്കും വിലക്കില്ല. പിന്നെ ഇതിൽ ബാക്കി നിൽക്കുന്നത് എന്താണ്? യൂണിടാക്കിനെതിരെ അന്വേഷണത്തിൽ താങ്കൾ ഇവിടെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ശരിയായ നിലയിൽ തന്നെ അവർ കൈപ്പറ്റിയിട്ടുള്ള ഈ സഹായം ഇത് സ്വീകരിക്കാൻ വിലക്കുള്ളവരിലേക്ക് എത്തിയോ? അതാണല്ലോ, ആ ഭാഗമാണല്ലോ അന്വേഷിക്കുക എന്ന് പറയുന്നത്. അത് അന്വേഷിക്കട്ടെന്നേ. പക്ഷേ അത് അന്വേഷിക്കുമ്പോൾ അതിൽ പുതുതായി പല നിയമപ്രശ്നങ്ങളും അന്തർഭവിക്കുന്നുണ്ട് എന്ന് നിയമവിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് സങ്കീർണമായ പ്രശ്നങ്ങളാണ്. അതിന് നിയമവിദഗ്ധന്മാരുടെ ചർച്ചകൾ നടക്കട്ടെ, കോടതി അതിൽ വ്യക്തത വരുത്തട്ടെ, കോടതി വ്യക്തത വരുത്തിക്കോട്ടെ, ഒരു പ്രയാസവും അതിലില്ല. ഞാനിപ്പോൾ ആവർത്തിച്ച് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പറയുന്നു, ലൈഫ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനമായ ഒരു പദ്ധതിയാണ്. അതിൻ്റെ വടക്കാഞ്ചേരിയിലെ ഒരു ഭവന സമുച്ചയവുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത്. തീർച്ചയായും എന്തെങ്കിലും തെറ്റായ നടപടികൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും, ഞാൻ അവസാനിപ്പിക്കാം, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുകയും വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് ഏത് ഏജൻസി അന്വേഷിക്കണം, ഏത് നിയമപ്രകാരം അന്വേഷിക്കണം, ഏത് നിയമം അവിടെ നിലനിൽക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇനി കോടതിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. കോടതി വ്യക്തത വരുത്തിക്കോട്ടെ. പക്ഷേ ആ കോടതിയിൽ പോയി CBI ഇപ്പൊ തന്നെ കേൾക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്? ഒരൊറ്റ കാര്യമുള്ളൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത് ലൈവായി നിലനിർത്തിക്കൊണ്ടേ പോകണം. ഈ CBI അന്വേഷിച്ച കേരളത്തിലെ കേസൊക്കെ ഓരോന്നങ്ങ് എടുക്കുന്നേ. ആദ്യത്തെ കേസ് പാനൂർ സോമൻ വധക്കേസ്, പിന്നെ രണ്ടാമത്തെ കേസ് തിരൂർ സുജാത വധക്കേസ്, അങ്ങനെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പനയാൽ നാരായണൻ നായർ കേസ്, മടിക്കൈ നാരായണൻ നായർ കേസ്, ചേമഞ്ചേരി ഇരട്ട കൊലപാതക കേസ്, ഇങ്ങനെ വന്ന് ആലപ്പുഴയിലെ അരുണിന്റെ തിരോധാനം വരെയുള്ള കേസും ആ കേസിന്റെ ട്രാക്ക് റെക്കോർഡും CBI കേരളത്തിൽ ഇന്ത്യയിൽ അന്വേഷിച്ച് തെളിയിച്ച കേസുകളുടെ ആ കൺവിക്ഷൻ റേറ്റും ലോക്കൽ പോലീസിന്റെ റേറ്റും എല്ലാം വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുക. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങയുടെ ഒരു പ്രയോഗമാണ്, അത് ശരിയല്ല. അത് നിങ്ങളുടെ പാർട്ടി ചാനലായ കൈരളി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ ആ ചാനൽ മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ശരിയാണ്. ഇടതുപക്ഷത്തിനെതിരായ ആക്രമണങ്ങൾ ഉയർന്നു വരുമ്പോൾ വസ്തുതകൾ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെ പാർട്ടി ചാനൽ അല്ലെങ്കിൽ പാർട്ടി നടത്തുന്ന ചാനൽ എന്ന് പറയുമ്പോൾ വസ്തുതാപരമായി തെറ്റാണ്, അത്രയേ ഉള്ളൂ. ശരി, സന്ദീപിന്റെ മറുപടി. ഈ വിഷയത്തിൽ ഇപ്പോൾ താങ്കൾ ചോദിച്ച, അല്ലെങ്കിൽ ഇവിടുത്തെ CPM പ്രതിനിധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത്, എന്തിനാണ് തിടുക്കപ്പെട്ട് ഒരു ഏർലി പെറ്റീഷൻ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണല്ലോ. ഇപ്പോൾ അതിനിടയ്ക്ക് CPM പ്രതിനിധി വളരെ നയപരമായി പറയുന്നുണ്ടായിരുന്നു, ഞാനെന്തോ CBI പ്രതിനിധീകരിക്കുന്ന ആളാണെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന്. എനിക്കവിടെയും അരുണിനോടാണ് പരാതി. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള തെറ്റായ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന ആളാണ് അരുൺ. താങ്കൾ അത് മുഴുവൻ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ചർച്ചയുടെ ഒരു ഘട്ടത്തിലും ഞാൻ CBIയുടെ ഭാഗം വാദിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഇവിടെ BJP പ്രതിനിധി വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണല്ലോ, അല്ലാതെ CBIയുടെ വക്കാലത്തുമായിട്ടല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ കേരള പോലീസിന്റെ വക്കാലത്ത് CPM എല്ലാ പ്രതിനിധികളും ഏറ്റെടുക്കുമോ? ഇതിനു മുമ്പ് ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. CPM പ്രതിപക്ഷത്തും ഇരുന്നിട്ടുണ്ടല്ലോ, ഭരണപക്ഷത്തും ഇരുന്നിട്ടുണ്ടല്ലോ. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ വന്ന് വാദിച്ചിട്ടുള്ളത് സംസ്ഥാന പോലീസിന്റെ വക്കാലത്തും വിജിലൻസിന്റെ വക്കാലത്തും ഒക്കെ ആയിട്ടാണോ വന്നിട്ടുള്ളത്? അപ്പൊ അതുകൊണ്ട് അങ്ങ് വലിയ വായിലങ്ങ് പറഞ്ഞു പോയി ബാക്കിയുള്ളവരെല്ലാം വെറും മണ്ടന്മാരാണ് എന്ന് CPM പ്രതിനിധി അങ്ങനെ ധരിച്ചു വശാവൂ എന്നും വേണ്ട. താങ്കൾ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണയും കൈവച്ചിരുന്നാൽ മതി, അവിടെ നിൽക്കട്ടെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേസ് ഇപ്പൊ പറയുകയുണ്ടായി, സംസ്ഥാന സർക്കാരുമായി ഇതിന് ബന്ധമില്ല, ശരി, പിന്നെ എന്തിനാണ് ഈ കേസ് വിജിലൻസ് അന്വേഷിക്കുന്നത്? സംസ്ഥാന സർക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കേസ് വിജിലൻസ് അന്വേഷിപ്പിക്കേണ്ട ബാധ്യത പിണറായി വിജയൻ സർക്കാരിന് എന്താണുള്ളത്? അപ്പോൾ ഇതിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കിക്ക് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലെ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അഴിമതിയിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് തന്നെ ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ വിജിലൻസിനെ പോലെയുള്ള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ CBI ഏർലി പെറ്റീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ചേതോവികാരം. CBI ഈ CBI അന്വേഷിക്കുന്നതും വിജിലൻസ് അന്വേഷിക്കുന്നതും രണ്ട് ചാർജുകളിലാണ്. CBI അന്വേഷിക്കുന്നത് FCRA ലംഘനം, വിജിലൻസ് അന്വേഷിക്കുന്നത് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ കാര്യമല്ല അന്വേഷിക്കുന്നതും, രണ്ടും ഒരേ പരിധിയിലുള്ള അന്വേഷണവും അല്ല, രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ? പറഞ്ഞോളൂ, എന്റെ പോയിന്റ് അതല്ല. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് CPM പ്രതിനിധികൾ ഘോരം ഘോരം വാദിക്കുമ്പോൾ അതേ സർക്കാർ തന്നെയല്ലേ സർക്കാർ കേന്ദ്രങ്ങളിൽ അഴിമതി ഉണ്ടോ എന്ന് കണ്ടെത്താൻ വിജിലൻസിനെ ഏൽപ്പിക്കുന്നത്? ഞാൻ അതിലെ വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിച്ചത്. ശരി, അതിന് മറുപടി സുരാജ് പറയട്ടെ. ഞാൻ വരാം സന്ദീപ്, കാരണം ഇന്ന് നമ്മുടെ സമയം കുറവായതുകൊണ്ട് നമുക്ക് ഓരോന്നിനും കാര്യം സുരാജ് മാത്രമേ മറുപടി പറയുള്ളൂ. സുരാജ് ഒരു ചുരുങ്ങിയ മറുപടി, അതിനുശേഷം ഞാൻ ശബരിനാഥിലേക്ക്. രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഒരു അങ്ങയുടെ ഈ അവധാനത മറ്റ് പാനലിസ്റ്റുകളോട് കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് അരുണിനോടുള്ള പരാതി. ഉത്തരം പറയാൻ ഒരു സുരാജല്ലേ ഉള്ളൂ സന്ദീപ് നമുക്ക്, അതുകൊണ്ട് ഉത്തരം പറയാൻ നിങ്ങളുടെ രണ്ട് ചോദ്യങ്ങളുടെയും എന്റെയും ചോദ്യം സുരാജ് മറുപടി പറയട്ടെ. തീർച്ചയായും അങ്ങേക്ക് സമയം തരാം. സമയത്തിന്റെ വിഹിതമാണ് പ്രശ്നമെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഉണ്ടായപ്പോഴും അന്ന് BJPയും ഒറ്റയ്ക്കായിരുന്നു അരുണേ. അരുണ് പറയാത്തത് ശരി. ഞാൻ കലാപം ഉണ്ടായപ്പോഴും ഇവിടെ ശബരിമല വിഷയം ഉണ്ടായപ്പോഴും BJP പ്രതി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ താങ്കൾക്ക് ഈ ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിനേക്കാൾ വലിയ ജനാധിപത്യ ബോധമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തല്ലായിരുന്നു. ശരി 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 സന്ദീപ്. അല്ല, CPM പ്രതിനിധികൾ ജനാധിപത്യ ബോധം ഉണ്ടാകുന്നത് നമുക്ക് ഉത്തരം ചോദിച്ചു പോകാം സുരാജ്, അത് ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. എന്തൊരു നിർഭാഗ്യകരമാണ്. എനിക്കിങ്ങനെ ചർച്ചയിൽ തന്നെ പങ്കെടുക്കാൻ താല്പര്യമില്ല. ഞാൻ അവതാരകനോട് അഭ്യർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഴുവൻ സമയം കൊടുക്കും, ഞാൻ അവിടെ കാഴ്ചക്കാരനായിട്ടിരിക്കുക. ഞാൻ മുൻപ് ഒരു ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ ഇതേപോലെ BJPയുടെ പ്രതിനിധി അവസാനം ആ അവതാരകൻ കൈകൂപ്പി പറഞ്ഞു, ഞാനിതാ മുട്ടുകാലിൽ എഴഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തൊരു നിർഭാഗ്യകരാണെന്ന് പറയാം. അദ്ദേഹത്തിന് സമയം ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് സമയം കൊടുക്കൂ, വെറുതെ അനാവശ്യമായിട്ട്. അദ്ദേഹം ഇവിടെ രോഷാകുലനായിട്ടൊക്കെ നേരത്തെ ചർച്ച ചെയ്യും. എന്തിനാണ് ഇപ്പോൾ ഇതിലൊരു രോഷാകുലനാവേണ്ട ആവശ്യം, തർക്കിക്കേണ്ട ആവശ്യം? അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ. നമ്മളൊരു ചർച്ച ചൂട് പിടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അങ്ങനെ ചൂട് പിടിക്കേണ്ട എന്ത് സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായി? ഞാൻ ഏതായാലും അങ്ങോട്ട് തിരിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല. പിന്നെ അങ്ങ് CBIയുടെ വക്കാലത്ത് ഏറ്റെടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങ് ഈ ചർച്ചയെ ശ്രദ്ധിക്കൂ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങാണ് പറഞ്ഞത് CBIയുടെ വെർഷൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന വാക്ക്. സംശയം അവതാരകനുണ്ടെങ്കിൽ ഇപ്പോൾ പഴയ വിഷ്വലിംഗ് എടുക്കാം, ഇപ്പോൾ പുറകിലേക്ക് പോയിട്ട് പരിശോധിക്കാം. CBIയുടെ വെർഷൻ അതാണ് വാക്ക്, അത് നിങ്ങളാ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പണി എളുപ്പമായി എന്ന് പറഞ്ഞത്. അത് പറഞ്ഞു പെട്ടതാ സത്യത്തിൽ. എന്നിട്ട് പറഞ്ഞത് എൻ്റെ തലയിൽ വെക്കാമോ? പിന്നെ പറയുന്നു നിങ്ങളൊക്കെ മണ്ടന്മാരാണെന്ന് ധാരണയുണ്ടെങ്കിൽ. എനിക്കങ്ങനെ ധാരണയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ മണ്ടനാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ അങ്ങനെ പറയാറില്ല, എനിക്കങ്ങനെ ധാരണയില്ല. ഞാനത് ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ മണ്ടനാണെന്നുള്ള ധാരണ എനിക്കില്ല. മാത്രമല്ല, നിങ്ങൾ നേരത്തെ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു 12 മണി വരെ ഇത് ചർച്ച ചെയ്താലും അത് ചർച്ച ചെയ്യാനുള്ള മിടുക്ക് നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മിടുക്കനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാനത് സമ്മതിക്കുന്നു എന്ന്. നമ്മൾ തർക്കമില്ലാത്ത കാര്യത്തിലാണ് നിങ്ങൾ മിടുക്കനാണ്, ശരി വിട്. പിന്നെ വിജിലൻസ് എന്തിനാണ് എന്ന് ചോദിച്ചു. വിജിലൻസ് അന്വേഷണം ഇവിടെ അഴിമതി നടന്നിട്ടല്ലേ? അത് കൃത്യമായി പറഞ്ഞതാണ്. ഈ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വന്ന ഘട്ടത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാവുന്ന സാഹചര്യമുണ്ടോ? അതിൽ കുറ്റകൃത്യത്തിൽ ആരെങ്കിലും പങ്കാളിയായിട്ടുണ്ടോ? അതിനാണ് അന്വേഷണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശബരിനാഥ്, അല്ല ഡോക്ടർ അരുൺ ഇവിടെ ഈ പ്രധാന വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് മറ്റെന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൽ ചില വസ്തുതാപരമായിട്ടുള്ള തെറ്റുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതേ ഫ്ലോറിലും മറ്റൊരു ചാനലിലും ഞാനും പല ആളുകളും സംസാരിച്ചതാണ്. ഈ പറഞ്ഞ ലൈഫ് മിഷൻ കേസിൽ CBIയുടെ ഈ ഒരു വാദം കേട്ടപ്പോൾ അതിനകത്ത് ലൈഫ് മിഷന് ഈ പറഞ്ഞ FCRA ലംഘനം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് FCRA നിയമത്തിൻ്റെ 3(1) സെക്ഷൻ വെച്ചിട്ടാണ്. 3(1) സെക്ഷൻ വെച്ചിട്ട് ഏതൊക്കെ ഏജൻസികൾക്ക് വിദേശത്ത് നിന്ന് പണം വാങ്ങിക്കാം എന്നുള്ള ആംഗിൾ മാത്രമാണ് നോക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷൻ 3(2)(b)യിൽ പറയുന്നത് വിദേശത്ത് നിന്ന് നിജമായ രീതിയിൽ പണം വന്നിട്ടുണ്ടെങ്കിൽ ആ പണം നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ കിക്ക് ബാക്ക്, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അഴിമതി പണമായി ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വന്നാൽ അതിൽ ലൈഫ് മിഷൻ്റെ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൻ 3(2)(b) പ്രകാരം കേസിൻ്റെ മെറിറ്റ് വാദിക്കുമ്പോൾ അത് വരാം. അപ്പോൾ സെക്ഷൻ 3(2)(b) പ്രകാരം ഈ കോടതിയിൽ തന്നെ പറയുന്നുണ്ട്, സന്തോഷ് ഈപ്പൻ കിക്ക് ബാക്ക് അല്ലെങ്കിൽ കൈക്കൂലിപ്പണം ചില ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ ബന്ധമുണ്ടെങ്കിൽ അത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയും നേരം ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സെക്ഷൻ 3(1) എന്നുള്ള കാര്യം മാത്രമാണ്. FCRA 3(2)(b) എന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്. കാരണം ഞാൻ ഇതേ ചാനലിൽ തന്നെയാണ് തോന്നുന്ന ആ കാര്യം അന്നും ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ CBI-യും അതോടൊപ്പം മറ്റ് ഏജൻസികൾ രാഷ്ട്രീയം കാണിക്കുന്നു എന്നുള്ള ആ ഒരു ധാരണ, രാഷ്ട്രീയം കാണിക്കുന്നുണ്ടെങ്കിൽ സെലക്റ്റീവായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണെന്നുള്ളൊരു നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് എനിക്കൊരു മറുചോദ്യമുള്ളത്. BJP-യും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും ഇതുപോലെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട്, ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയം കാണിക്കുകയാണെങ്കിൽ അതേ രാഷ്ട്രീയവും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇവിടെ കേരള സർക്കാരിൻ്റെ 3 ഏജൻസികൾ അല്ലെങ്കിൽ 3 സ്ഥാപനങ്ങളാണ് ഈ സ്വർണ്ണക്കടത്തും ലൈഫുമായി ബന്ധപ്പെട്ട് ഇവിടെ വിശാലമായി അന്വേഷണം നടത്തുന്നത്. ഒന്ന്, ശിവശങ്കർ മുഖാന്തരം അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ ജോലി കിട്ടിയത് എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ട് അതിൽ ശിവശങ്കറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ബന്ധമുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയും ഫിനാൻസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തമ്മിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു സംഘത്തെ കേരള മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട്. അവർ ആദ്യ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആ സംഘവും ആ റിപ്പോർട്ടും എങ്ങോട്ട് പോയെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഒന്നാമത്തെ അന്വേഷണ സംഘമായിട്ടുള്ള 2 ഉന്നത ഉദ്യോഗസ്ഥരുടെ ആ റിപ്പോർട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നീട്ടുകയാണ്. രണ്ടാമത്തെ കാര്യം, കേരള പോലീസ് സ്വപ്ന സുരേഷിൻ്റെ വ്യാജ BCom സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചുള്ള കേരള പോലീസിൻ്റെ അന്വേഷണം, അതോ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടതോടു കൂടിയാണ് ആ കാര്യം കേരള പോലീസ് അന്വേഷിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലാണ് തോന്നുന്ന കേസിലുള്ളത്. ആ കേസ് ഏത് വഴിക്ക് പോയെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പിന്നെ മൂന്നാമത് ഈ പറയുന്ന സംസ്ഥാന വിജിലൻസിൻ്റെ കേസ്. സംസ്ഥാന വിജിലൻസ് ഇത് പലപ്പോഴും ഫയലുകൾ വാങ്ങിച്ചു പോകുന്നതല്ലാതെ ആ കേസ് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ED-യും NIA-യും കസ്റ്റംസും കാണിക്കുന്ന അതേ രാഷ്ട്രീയം തന്നെ സർക്കാരിനെ രക്ഷിക്കുവാൻ വേണ്ടി കേരള സർക്കാരിന് കീഴിലുള്ള പോലീസും സംസ്ഥാന വിജിലൻസും അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ സംഘം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല, വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇതിൽ മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന പ്രതികരണവും ആ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. സുരാജേന്ദ്രൻ മറുപടി പറയും. കാരണം ഈ അന്വേഷണം ആ പുതിയ അംഗം മനസ്സിലിരിക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച്. FCRA ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI കൊടുത്തിരിക്കുന്ന അടിയന്തര ഹിയറിംഗ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയത് സർക്കാരിനുള്ള ആശ്വാസമായോ എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. സ്വരാജിലേക്ക്. സ്വരാജ്, ഇപ്പോൾ ഈ ശബരിനാഥ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അതിൽ ഈ സർക്കാർ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റന്വേഷണങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ സ്വപ്ന സുരേഷിൻ്റെ വ്യാജ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം അതെങ്ങും എത്താതെ നിൽക്കുന്നു എന്നൊരു സംശയം ഉണ്ടാവുന്നു, ഒരു പ്രതീതി സ്വാഭാവികമായി ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ശിവശങ്കറിൻ്റെയും സ്വപ്ന സുരേഷിൻ്റെയും മൊഴി ഈ ED-ക്ക് കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ഈ നിയമനം സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ പൊതുജനങ്ങൾക്ക് ബോധ്യമായിട്ടും അന്വേഷണ ഏജൻസിക്ക് ഈ നിയമനം നടന്നത് എങ്ങനെയെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൽ ഒരു സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസിയുടെ മെല്ലെപ്പോക്കുണ്ടോ എന്നുള്ളതും ഇതുമായി കൂട്ടിവായിക്കണം. ചുരുക്കത്തിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച മന്ത്രിമാരുടെ കൗൺസിലേറ്റിലെ സന്ദർശനമടക്കം സ്വപ്ന സുരേഷിൻ്റെ വ്യാജ നിയമനം തുടങ്ങി ക്ലിഫ് ഹൗസിൽ വെച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി പോയിന്റ് ഓഫ് കോൺടാക്റ്റായി ശിവശങ്കറിനെ നിയോഗിച്ചതടക്കം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒട്ടേറെ സംശയങ്ങൾ നിൽക്കുന്നൊരു കേസ് എന്നുകൂടിയുണ്ട് ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ തുടർച്ചയായി മുഖ്യമന്ത്രിക്ക് ലൈഫ് മിഷനും സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്ന് പറയുമ്പോഴും അതിൻ്റെ ചരിത്രം പരിശോധിക്കുന്നതും ആ കേസ് ഉണ്ടാവുന്നതും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് അങ്ങും നിഷേധിക്കില്ലായിരിക്കുമല്ലോ. അപ്പോൾ ഈ സംശയങ്ങളുടെ പുകമറ നീക്കാൻ സർക്കാർ ഈ അന്വേഷണത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ പുകമറ സൃഷ്ടിക്കാൻ കാര്യമായിട്ടുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അത് യേശുവെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ ഒരു വ്യക്തിയുമായി ഈ പറയുന്ന IAS ഓഫീസർക്കുണ്ടായിരുന്ന അടുത്ത ബന്ധം അതാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുമായി ബന്ധപ്പെടുത്തി സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും LDF-നെയും CPM-നെയും എല്ലാം അങ്ങ് പുകമറയിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. എത്രയോ ഉദ്യോഗസ്ഥന്മാർ ഏതെല്ലാം ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് ഈ ചർച്ചയിലാണോന്ന് എനിക്ക് ഓർമ്മയില്ല, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് രാജിവെക്കേണ്ടി വന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനത് പുകമറയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പരമാവധി ഒരുപക്ഷെ പ്രതിപക്ഷവും BJP-യും അല്ലെങ്കിൽ BJP ഉൾപ്പെടുന്ന പ്രതിപക്ഷം വൻതോതിലുള്ള പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അത് അവരുടെ കാര്യം, അവർ ചെയ്തോട്ടെ. അതൊക്കെ ശരിയായി തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ കഴിയുമെന്നേ ഈ അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ നോക്കിയാൽ മതി. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ 1-2 കാര്യങ്ങളോടൊന്ന് പ്രതികരിക്കാം. ഒന്ന് ഞാനിവിടെ ബോധപൂർവ്വം ഏതെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ദുഷ്ടതരം കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങേക്കത് ചൂണ്ടിക്കാണിക്കാം, അതിനെല്ലാ അധികാരവും അങ്ങേക്കുണ്ട്. ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം എല്ലാ ടി വി ചാനലുകളിലും വന്ന് കോൺഗ്രസ് നേതാക്കന്മാരും മറ്റുള്ളവരും വാദിച്ചിരുന്നത് കേരളത്തിൽ നടത്തിയിരുന്ന ഒരു പ്രചരണം ഈ ലൈഫ് മിഷൻ FCRA ലംഘിച്ചിരിക്കുന്നു, ലൈഫ് മിഷൻ മുഴുവൻ കള്ളത്തരമാണെന്നാണ്. ഞാൻ അതുകൊണ്ട് ആ ഭാഗം മാത്രമാണ് എനിക്കതല്ലേ ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞത് ഇടക്കാല ഉത്തരവിൽ കോടതി കൃത്യവും വ്യക്തവുമായി പറഞ്ഞിരിക്കുന്നു, അൺഡിസ്പ്യൂട്ടഡ്ലി ലൈഫ് മിഷൻ ഹാസ് നോട്ട് റിസീവ്ഡ് എനി ഫോറിൻ കോൺട്രിബ്യൂഷൻ ഡയറക്ട്ലി ഫ്രം ദ സ്പോൺസർ. അത് ഞങ്ങളുടെ വാദമായിരുന്നു, അത് അന്ന് ഞങ്ങൾ ഈ ചാനലിൽ വാദിച്ച കാര്യമാണതേ, അത് കോടതി വിധിയിൽ പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ആ വിധിയിൽ തന്നെ മറ്റൊരിടത്ത് പറയുന്നു, ലൈഫ് മിഷൻ ഓർ ദ ബിൽഡേഴ്സ് ഡു നോട്ട് ഫാൾ അണ്ടർ എനി ഓഫ് ദ കാറ്റഗറീസ് എന്യൂമറേറ്റഡ് ഇൻ സെക്ഷൻ 3(1) എന്ന് വെച്ചാൽ ഈ വിലക്കുള്ളതിലൊന്നും ഇവർ പെടുന്നില്ല എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞാൻ പറയണ്ടേ? അതിനെന്തിനാണ് അങ്ങ് അസഹിഷ്ണുതയാവുന്നത് പ്രകടിപ്പിക്കുന്നത്? അങ്ങേക്ക് പറയാനുള്ളത് അങ്ങും പറഞ്ഞോളൂ. രണ്ട്, ഈ യൂണിടാക്കിനെതിരെ അന്വേഷണം തുടരാം എന്ന് കോടതി പറഞ്ഞു. അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതിന് അങ്ങ് ഇവിടെ നടത്തിയിട്ടുള്ള അങ്ങയുടേതായ വിശകലനമുണ്ട്. അതിലിപ്പോൾ അങ്ങ് ആവർത്തിച്ച് പറയുന്നത് ബോധപൂർവമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഏത് 2 തവണ അങ്ങ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു, ഒരു ഉറപ്പില്ലായ്മയാണല്ലോ ഉണ്ടെങ്കിൽ. ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇത് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണം നിൽക്കുമെന്നാണ് അങ്ങ് പറയുന്നത്. എൻ്റെ സംശയം, നമ്മളൊന്നും ഇപ്പോൾ ഒരു കാര്യത്തിലും സർവജ്ഞരല്ലോ, ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്തതായി യൂണിടാക് ഉടമ പറഞ്ഞു എന്ന തോന്നൽ, ഞാൻ ആരോപിക്കുന്നില്ല എന്ന തോന്നൽ അങ്ങയുടെ വാദത്തിനിടെ വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. യൂണിടാക്കിൻ്റെ ഉടമ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിന് കൈമാറി എന്ന് പറഞ്ഞായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ എന്നുള്ളത് അങ്ങയുടെ ഒരു പ്രതീക്ഷയോ ഒരു സംശയമോ ആണ്. ക്യാഷ് ഓർ കൈൻഡ് എന്നാണല്ലോ പറയുക. ഈ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. കാശായിട്ടാണോ ഫോണായിട്ടാണോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങയുടെ സംശയം ശരിയാണെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം ഇതിൽ നിന്ന് കാശ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ബാധകമായ നിയമം ഏതാണ്? അത് അഴിമതി നിരോധന നിയമമല്ലേ ബാധകമാവുക. അത് CBIക്ക് അന്വേഷിക്കണമെങ്കിൽ കോടതിയോ സ്റ്റേറ്റോ അത് കൈമാറണ്ടേ? ഇത് ഞാനോ അങ്ങോ തീർപ്പ് കൽപ്പിക്കണ്ട. ഞാൻ ഇതിനെക്കുറിച്ചുള്ള അവസാനത്തെ അറിവുള്ള ആളൊന്നുമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് കോടതി വ്യക്തത വരുത്തേണ്ടി വരും, നിയമവിദഗ്ധർ ഇടപെടേണ്ടി വരും. പക്ഷേ സ്വരാജ്, ഒറ്റ സംശയമുള്ളത് അതിൽ CBIയുടെ വാദം അങ്ങനെയല്ല, അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഈ കേസിൽ തുടരണമെന്നുള്ള CBIയുടെ ആവശ്യം. ഇതിൽ കിക്ക് ബാക്ക് നടന്നിരിക്കുന്നു എന്നുള്ളതും കിക്ക് ബാക്കിന്റെ പ്രൊവിഷൻ ഇതിൽ അങ്ങ് ഉദ്ധരിച്ചതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ 16-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. That takes us to the question as to whether the revelation in the writ petition of the builders having paid kickback and facilitation charge to personnel from the UAE consulate and others would constitute an offence. അതെങ്ങനെയാണ് ഒഫൻസ് ചെയ്യുന്നത്? ആ കിക്ക് ബാക്കിൻ്റെ ഏതെങ്കിലും ഒരു വിഹിതം നേരത്തെ ഈ പറയുന്ന പട്ടിക പ്രകാരം നിരോധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് എത്തിയിട്ടുണ്ടോ, പൊതുപ്രവർത്തകരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ആ ഒറ്റ ചോദ്യം ഉള്ളതുകൊണ്ടാണ് ഈ കേസ് അന്ന് CBIയുടെ ഈ കേസ് തള്ളാതെ പോയത്. അതും അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് ഈ പറഞ്ഞ കിക്ക് ബാക്കിൻ്റെ വാർത്തകൾ നമ്മൾ കാണുന്നതും. എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ ജൂലൈ 11-ാം തീയതി ഒപ്പുവെച്ചിരിക്കുന്ന റെഡ് ക്രസൻറ്റുമായിട്ടുള്ള കരാറിൽ പറയുന്ന ഈ 10 ദശലക്ഷം ദൃഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഏകദേശം 1 കോടി UAE ദൃഹത്തിൻ്റെ ഈ കരാർ, അതൊരു പബ്ലിക് മണിയായി കഴിഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. താങ്കൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. കാര്യം അതിൻ്റെ എയ്ഡ് ഈ ലൈഫ് മിഷന് കിട്ടണം എന്നാണ് ഈ കരാറിൻ്റെ വ്യവസ്ഥ. ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ലൈഫ് മിഷന് വേണ്ടി UV ജോസ് ആണ്. അപ്പോൾ ആ 1 കോടി രൂപയിൽ നിന്നുള്ള വിഹിതമാണ് ഈ യൂണിടാക്കിൻ്റെ MD കൊടുത്തിരിക്കുന്നത്. അതായത് സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്ന, സർക്കാർ ഉറപ്പാക്കേണ്ട 1 കോടി രൂപയുടെ സഹായം, അതൊരു പബ്ലിക് മണി ആയി കഴിഞ്ഞു അർത്ഥത്തിൽ. കാര്യം സർക്കാർ ഒപ്പുവെക്കുന്നു എയ്ഡ് എന്നുള്ളത് അർത്ഥത്തിൽ. അതിൽ നിന്നൊരു വിഹിതം കമ്മീഷനായി പോകുന്നത് ആ അർത്ഥത്തിൽ ഗുരുതരമായൊരു ഒഫൻസായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നില്ലേ? അതിനെ നമുക്ക് എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ നേരിട്ട് കൈപ്പറ്റുന്നില്ലെങ്കിലും ഈ MD കൊടുക്കുന്നത് ഈജിപ്ഷ്യൻ പൗരനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആണെങ്കിൽ പോലും അത് കുഴപ്പമല്ലാതായി തീരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിൽ ഈ ഭാഗം പരാമർശിക്കുമ്പോൾ എപ്പോഴും വരാനിടയുള്ള ഒരു തെറ്റിദ്ധാരണ ഈ യൂണിടാക്കിൻ്റെ ഭാഗം പറയുന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നതിൽ എന്താണ് ഞങ്ങളുടെ നിലപാട്, അങ്ങനെ ഒരു സംശയം വരാൻ പാടില്ലാത്തതുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞാൻ പറയുന്നു, യൂണിടാക്കിനെതിരെ നടക്കുന്ന അന്വേഷണമോ യൂണിടാക്കിനെതിരായിട്ടുള്ള ചാർജുകളോ എൻ്റെ വിഷയമല്ല, ഞങ്ങളുടെ പ്രശ്നവുമല്ല. അതിൽ അന്വേഷണം CBI നടക്കുന്നതിനെക്കുറിച്ച് CBIയുടെ വാദമാണ് ചിലത് അങ്ങോട്ട് ഉദ്ധരിച്ചത്. ആ വാദത്തിൽ അന്തിമമായി തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയുമാണ്. അത് ഞാൻ കോടതിക്ക് വിടുകയാണ്, അത് തീർച്ചയായും കോടതിക്ക് വിടുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, CBIയുടെ വാദം നിയമപരമായി പല വാദങ്ങളും അതിൽ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പം ഞാൻ കേട്ടൊരു വാദം, ഞാൻ ഉന്നയിക്കുന്നതല്ല, ഞാനിവിടെ കൃത്യമായി വ്യക്തത വരുത്തി പറയുന്നു, എൻ്റെ വാദമല്ല, ഞാൻ ഉന്നയിക്കുന്നതല്ല, പക്ഷെ ഞാൻ കേട്ട ഒരു വാദം, ഈ വിഷയത്തിൽ ലാഭവിഹിതമാണ് എന്ന നിലയിൽ കണക്കാക്കിയാൽ ആ ലാഭവിഹിതം ആർക്ക് കൊടുക്കണമെന്നത് ലാഭം കിട്ടിയ ആളുടെ വിവേചനമാണ് എന്നൊരു നിയമപരമായ വ്യാഖ്യാനം ഞാൻ കേൾക്കുകയുണ്ടായി. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് സി ബി ഐയുടെ വാദത്തിൽ കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം, അങ്ങ് കേട്ട ഈ വാദം ഏറ്റവും ദുർബലമായ വാദമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? പണിയും കൺസ്ട്രക്ഷനും തുടങ്ങുന്നതിന് മുമ്പ് ഹാബിറ്റാറ്റിന്റെ ഈ നിർദ്ദിഷ്ട പ്ലാൻ യൂണിടാക്കിന്റെ കയ്യിൽ എത്തുന്നതിന് മുൻപ് കൊടുത്ത കമ്മീഷനാണ് ഇത്. ഈ പ്രോജക്ട് തനിക്ക് അനുവദിച്ച് കിട്ടിയതിനുള്ള കമ്മീഷൻ എന്ന് തന്നെയാണ് യൂണിടാക് എംഡി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് ഞാൻ കൊടുത്ത ഷെയർ അല്ല. അങ്ങനെ ലാഭവിഹിതത്തിന്റെ ഷെയർ ഖാലിദിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലല്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ വാദമല്ല എന്നും പറഞ്ഞു. എനിക്ക് ഈ വാദത്തിൽ താല്പര്യവുമില്ല. രണ്ട്, യൂണിടാക്കിൻ്റെ എം ഡി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ഞാൻ കേട്ടത് ഹൈദരാബാദിലും മറ്റേ തിരുവനന്തപുരത്തും ഒക്കെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന UAE കോൺസുലേറ്റിൻ്റെ കരാർ കൂടി ഇദ്ദേഹത്തിന് കൊടുക്കും എന്ന ഓഫർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതിൽ തന്നെ വാസ്തവമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ ആ വാദമേ ഏറ്റെടുക്കുന്നില്ല. മറിച്ച് ഈ ഉദ്യോഗസ്ഥന്മാരിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ അത് അന്വേഷിക്കുന്നത് സംബന്ധിച്ച നിയമപ്രശ്നങ്ങളുണ്ട്. ആ നിയമപ്രശ്നങ്ങളിൽ കോടതി തീർപ്പ് കൽപ്പിച്ചോട്ടെ. അങ്ങ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചർച്ചയിൽ എവിടെയെങ്കിലും കോടതി മുൻപാകെ ഡിസ്പ്യൂട്ടായിരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ വിധി പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ആവർത്തിച്ചത് കോടതി എടുത്ത നിലപാടുകളെ വ്യാഖ്യാനിക്കാനും അതിനെ ഊന്നി പറയാനുമാണ്. ഇടക്കാല ഉത്തരവിനെയാണ് ഞാൻ ഉദ്ധരിച്ചത്. അതല്ലാതെ ഇതാ ഈ വാദം ഉയർത്തിയിരിക്കുന്നു, നാളെ ഇങ്ങനെ വിധി വരുന്നല്ല, നാളെ വിധി വരട്ടെ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് കോടതിക്ക് വിട്ടുകൊടുക്കാനുള്ളത് കോടതിക്ക് വിട്ടുകൊടുക്കുക. ഞാനും അങ്ങും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരും കൂടി ദയവായി വിധി കൽപ്പിക്കുന്നത് ഉചിതമേ അല്ല. അത് കോടതിക്ക് വിട്ടുകൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ, അത്രയേ ഉള്ളൂ. ഇനി കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ഈ കേരളത്തിലെ അന്വേഷണം എവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചത് ഒരു നിമിഷം സന്ദീപ്, ഇതൊക്കെ പറഞ്ഞു തീർന്നു. സുരാജ് വളരെ പെട്ടെന്ന് പറഞ്ഞു. ഈ വിഷയത്തിൽ ഈ ഗവൺമെന്റ് സെക്രട്ടറിക്ക് ഈ കള്ളക്കടത്ത് കേസിലെ പ്രതിയുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ച വാർത്ത വന്നപ്പോഴാണ്, അന്ന് ഈ ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല, ആ സൗഹൃദത്തെ സംബന്ധിച്ച പ്രാഥമിക വാർത്തകൾ വന്നപ്പോഴാണ് അവരെ അദ്ദേഹത്തെ വഹിക്കുന്ന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയത്. അത് കഴിഞ്ഞ് സ്പേസ് പാർക്കിലെ നിയമനം എന്ന് പറഞ്ഞാൽ 6 മാസത്തെ കരാർ നിയമനമായി. ഈ ചർച്ചയിൽ എപ്പോഴും മലയാളികൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. 6 മാസത്തെ കരാർ നിയമത്തെ നമ്മൾ തലനാരിയുടെ 7ആയി കീറി ചർച്ച ചെയ്തു. പക്ഷേ എയർ ഇന്ത്യ സ്റ്റാർസിലെ നിയമനത്തെ ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നല്ല, ഇടയിൽ കൂടിയൊക്കെ പറഞ്ഞു പോയി. ഇവിടെ ഇരിക്കുന്ന BJPയുടെ മറ്റൊരു വക്താവ്, അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിച്ച് കണ്ടത് മുഖ്യ വക്താവ് എന്നാണ്. അത് സത്യവുമായിരിക്കും, കള്ളം അങ്ങനെ പറയില്ലല്ലോ. മുഖ്യ വക്താവ് ഒരിക്കൽ മാധ്യമങ്ങളുടെ മുമ്പാകെ ആ നിയമനത്തിൽ ഇടപെട്ട കോൺഗ്രസിന്റെ ദേശീയ നേതാവിന്റെ പേര് പറഞ്ഞൊരു വെല്ലുവിളിയൊക്കെ നടത്തി. പിന്നെ ആട് കടന്നെടുത്ത് പൂട നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ആ നിയമനം ഇപ്പോഴും നമ്മുടെ ചർച്ചയിലില്ല. എയർ ഇന്ത്യ സ്റ്റാർസിലെ നിയമനം നല്ല നിയമനം, ആ സർട്ടിഫിക്കറ്റ് നല്ല സർട്ടിഫിക്കറ്റ്, 6 മാസത്തെ കരാർ നിയമനം തല്ലിപ്പൊളി നിയമനം, ശരി, അതിലും എനിക്ക് തർക്കമില്ല. ആ നിയമനത്തിൽ ഈ ഗവൺമെന്റ് സെക്രട്ടറി ഇടപെട്ടു എന്ന വിമർശനം ഉയർന്നു വന്നപ്പോൾ അത് പരിശോധിക്കാനാണ് ഈ സമിതിയെ ചുമതലപ്പെടുത്തിയത്. അതിൽ കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തിയിട്ടാണ് സസ്പെൻഷനിലേക്ക് വന്നത്. ബാക്കി അന്വേഷണം പൂർത്തീകരിക്കേണ്ടതാണ്. അത് വേഗത പോരാ എന്നാണ് ഇവിടെ വന്ന വിമർശനം. മതിയായ വേഗത ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടാൻ വരുന്നില്ല. മറിച്ച് ഞാൻ പറയുന്നത് അതിന് ന്യായമായി എടുക്കേണ്ട അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അന്വേഷണം പൂർത്തിയാക്കണം എന്ന അഭിപ്രായം ഞാൻ പറയുന്നു. അതിൽ കൂടുതൽ വേഗത വേണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. 1,07,000 രൂപ പ്രതിമാസ ശമ്പളത്തിലേക്ക് കരാർ നിയമനത്തിനായി ഈ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്റെ റെഫറൻസ് കൂടി എഴുതിക്കോളൂ എന്ന് പറഞ്ഞ അപൂർവമായ ഒരു നിയമന കേസ് കൂടിയാണെന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകർ ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്ദീപ്, സ്വരാജ് പറഞ്ഞ പ്രതികരണങ്ങൾക്കുള്ള മറുപടി. ഒപ്പം തന്നെ CBI ഈ ലൈഫ് മിഷൻ കേസ് ഏറ്റെടുക്കുന്നത് മുതൽ പൊതുവെ ഉയരുന്ന ഏറ്റവും വലിയ സംശയം, ഈ അനിലക്കര കൊണ്ട് കേസ് കൊടുക്കുന്നു, 48 മണിക്കൂറിനുള്ളിൽ FIR ഇടുന്നു, അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ FCRA ലംഘനമുണ്ടെന്ന് പറഞ്ഞ് ഈ യൂണിടാക്കിനെയും സെയിൻറ്റ് വെഞ്ചേഴ്സിനെയും പ്രതികളാക്കുന്നു, ലൈഫ് മിഷനിലെ അജ്ഞാതരായ പ്രതികളെ കൂടി അതിൽ ചേർക്കുകയും ചെയ്യുന്നു. അതിൽ മൂന്നാമത്തെ ഭാഗം തത്വത്തിൽ റദ്ദ് ചെയ്യപ്പെട്ടു. FIR പൂർണ്ണമായിട്ട് റദ്ദാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സ്പിരിറ്റ് അനുസരിച്ച് FIRലെ 3ാം പ്രതി എന്ന ഒരു നിലപാട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ലൈഫ് മിഷൻ ഇനി ബാക്കി നിൽക്കുന്നത് 2 സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള അന്വേഷണ ഇടപാടാണ്. ഈ കിക്ക് ബാക്കിൻ്റെ കാര്യം അതെവിടെ എത്തി നിൽക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഖാലിദിനെ ഇനി പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അദ്ദേഹം അതിർത്തിയും കടന്നു, UAEയും വിട്ടു, ഈജിപ്തിലും എത്തി. അപ്പോൾ ഈ കേസിൽ ഇനി ബാക്കി നിൽക്കുന്നത് രാഷ്ട്രീയമായ ചില ചോദ്യങ്ങൾ മാത്രമാണോ? അപ്പോൾ ആദ്യം ഇവിടെ CPIM-ന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണം. അദ്ദേഹം വളരെ എന്താ പറയുന്നത്, പുച്ഛത്തോടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവ നിങ്ങളോടൊന്നും മറുപടി പറയാൻ ഞങ്ങളാരുമില്ല എന്ന ലൈനിൽ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, ബി ജെ പിയുടെ ഏതോ ഒരു പ്രതിനിധി ചാനൽ ചർച്ചയിലിരുന്ന് ഒരു അവതാരകനെ മുട്ടുകുത്തിച്ചു എന്ന രീതിയിൽ അദ്ദേഹം പമാപ്പപേക്ഷിക്കുന്നോ മുട്ടരഴിയുന്നോ ഒക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുകയുണ്ടായി. അതായത് ഒരു ചാനൽ ചർച്ചയിൽ രണ്ടുപേർ തമ്മിൽ ക്ഷോഭത്തോടെ സംസാരിച്ചപ്പോൾ ഉണ്ടായ വാക്കേറ്റം പോലെയാണോ ഒരു പാർട്ടി അവർക്ക് പറയാൻ യാതൊരു ന്യായീകരണമില്ലാത്തപ്പോൾ ഒരു ചാനലിനെ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയും അവസാനം പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തി മാപ്പ് പറയിപ്പിച്ച് വീണ്ടും ചർച്ചയ്ക്ക് വരുന്ന നിലപാടൊന്നും എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. ചില വ്യക്തികൾ ക്ഷോഭം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. ഈ പറഞ്ഞ സി പി ഐ എമ്മിൻ്റെ പ്രതിനിധിയും പല ചർച്ചകളും ക്ഷോഭത്തോടെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അത് ബി ജെ പിയുടെ നയമാണ് എന്ന തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അതിന് ഞാൻ മറുപടി പറഞ്ഞത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇവിടെ ചോദിക്കുകയുണ്ടായി, ലൈഫ് മിഷനിൽ പണം വാങ്ങിയിട്ടില്ല എന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞു എന്ന് അദ്ദേഹം പലതവണ ആവർത്തിച്ച് വലിയൊരു നേട്ടമായി പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് സ്വാഭാവികമാണ്. കാരണം ഈ കരാറിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. MOU ഒപ്പിടുന്നത് ലൈഫ് മിഷനും UAE തമ്മിൽ. പക്ഷേ കരാർ ഒപ്പിട്ടത് റെഡ് ക്രസൻറ്റും അല്ലെങ്കിൽ UAE കോൺസുലേറ്റും ഈ നമ്മളുടെ യൂണിടാക്കും തമ്മിലാണ്. അപ്പോൾ സ്വാഭാവികമായും യൂണിടാക്കിനാണ് പണം കിട്ടിയത്. ഈ ഒരു സാങ്കേതികത്വമാണ് കോടതി പറഞ്ഞത്. അത് ഏതൊരു കൊച്ചു കുഞ്ഞിനും നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണല്ലോ. ഇവിടുത്തെ പ്രശ്നം ലൈഫ് മിഷന് കിട്ടിയ പണം കിക്ക് ബാക്കായി ആര് മേടിച്ചു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇപ്പൊ പറയുന്നുണ്ട് ലൈഫ് മിഷൻ പണം മേടിച്ചു. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ലല്ലോ. ആ ലൈഫ് മിഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പറ്റിയാണല്ലോ നമുക്കിവിടെ സംശയമുള്ളത്. ഈ ലൈഫ് മിഷനെ ഇവർക്ക് കരാറ് കിട്ടാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അവിഹിതമായി ഇടപെട്ടു എന്ന് എത്ര പേരുടെ മൊഴിയുണ്ട്. ഇനി മൊഴികൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ ഈ യോഗത്തിന് മിനിറ്റ്സ് ഇല്ല എന്ന്. അപ്പം മിനിറ്റ്സ് ഇല്ലാത്ത ഒരു യോഗത്തിൽ അനൌദ്യോഗികമായ അല്ല വാക്കാൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ഒരു കാരണത്താലാണ് ഇവർക്ക് കരാറ് കിട്ടുന്നത്. ആ കരാറ് കിട്ടിയതിന് കിക്ക് ബാക്ക് കിട്ടുമ്പോൾ മൂക്ക് താഴോട്ടുള്ളവർ അല്ലെങ്കിൽ സഖാവ് VS അച്യുതാനന്ദൻ കടമെടുത്താൽ അരിയാഹാരം കഴിക്കുന്നവർ എല്ലാവരും തന്നെ വിശ്വസിക്കില്ലേ ഇവർക്ക് കരാറ് അനധികൃതമായി കൊടുക്കാൻ അല്ലെങ്കിൽ വഴിവിട്ട രീതിയിൽ കൊടുക്കാൻ ഇടപെട്ട ആൾക്ക് തന്നെയാണ് കിക്ക് ബാക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. സന്ദീപ്, ഒരൊറ്റ സംശയം, അത് ക്ലാരിറ്റി വരുത്തി പോയാൽ നന്നായിരിക്കും. അതായത് ഈ കിക്ക് ബാക്ക് കൊടുത്തിരിക്കുന്നത് ഖാലിദിനാണെന്ന മൊഴി നമ്മുടെ മുന്നിലുണ്ട്. ആ മൊഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഖാലിദിനാണ് ഈ തുക കൊടുത്തിരിക്കുന്നത്. ബാക്കി കൊടുത്തിരിക്കുന്നത് സന്ദീപ് നായർക്കാണ്. അത് യദുവിനെ ഈ വിഷയവുമായി പരിചയപ്പെടുത്തിയതിനാണ്. പക്ഷേ എൻ്റെ സംശയം അതല്ല, ഇതെങ്ങനെയാണ് ലൈഫ് മിഷനിലേക്ക് ഈ പണം കൈമാറി എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത്? അതാണ് ചോദ്യം നമ്പർ 1. നമ്പർ 2, ഖാലിദും UAE കോൺസുലേറ്റുമാണല്ലോ യൂണിടാക്കിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ യൂണിടാക്കിന് കൊടുത്തിരിക്കുന്ന കമ്മീഷൻ എങ്ങനെയാണ് FCRA ലംഘനമാവുന്നത്? യൂണിടാക്ക് എങ്ങനെയാണ് ഈ കരാറിലേക്ക് വന്നത്? സന്ദീപ് നായർ UAE കോൺസുലേറ്റ്, അതെ, അവരും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധത്തിലാണല്ലോ അവർ ഈ കാര്യത്തിലേക്ക് വരുന്നത്. ഈ ഫയല് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ മറികടന്നുകൊണ്ട്, നിയമവകുപ്പിനെ മറികടന്നുകൊണ്ട് പേഴ്സണലി ഈ ഫയൽ അവിടെ എത്തിച്ചതായിട്ടും പ്രൊസീജിയറൽ ലാബ്സ് ഉണ്ടായതായിട്ടും നമുക്ക് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. UAE കോൺസുലേറ്റ് ടെൻഡർ വിളിച്ചാണല്ലോ യൂണിടാക്കിനെ തീരുമാനിച്ചത്, ആണോ അല്ലയോ? ആരാണ് സാർ ടെൻഡറിൽ പങ്കെടുത്ത മറ്റു കമ്പനികൾ? മറ്റു 2 കമ്പനികളുണ്ട്. ആ 2 കമ്പനികൾ മാത്രമല്ല, നമ്മുടെ മുമ്പിലുള്ള എഗ്രിമെന്റ് UAE കോൺസുലേറ്റും യൂണിടാക്കും തമ്മിലുള്ളതാണ്. അതിൽ പറയുന്നുണ്ട് ടെൻഡർ വിളിച്ചതിൽ ഞങ്ങൾ ഇതാ യൂണിടാക്കിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് UAE കോൺസുലേറ്റ് പറഞ്ഞാൽ ചോദ്യം അവസാനിച്ചു. അല്ല അരുൺ, അതാണല്ലോ ഈ കേസിന്റെ തന്നെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മുടെ ഈ ചർച്ചയുടെയൊക്കെ പൊതു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെയാണല്ലോ എങ്ങനെയാണ് UAE കോൺസുലേറ്റ് കരാറിൽ ഒപ്പിടുക എന്നുള്ളത് ഒരു ചോദ്യമുണ്ടല്ലോ. കാരണം MOU ഒപ്പിട്ടിരിക്കുന്നത് 2 പാർട്ടികൾ തമ്മിലും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് UAE കോൺസുലേറ്റും ഒരു പ്രൈവറ്റ് പാർട്ടിയും തമ്മിൽ. അതൊക്കെ ഇനി അന്വേഷണത്തിൽ വരട്ടെ. നമ്മളുടെ വിഷയം എന്താണ്? നമ്മളിത് ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ ഈ ലൈഫ് മിഷൻ മേടിച്ചു എന്ന് പറയുന്നത്. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ, ലൈഫ് മിഷനകത്ത് എന്താണ് ശിവശങ്കരന്റെ ഇടപാട്, ഇവിടെയാണല്ലോ രാഷ്ട്രീയം കടന്നു വരുന്നത്. അല്ലാതെ നമ്മളാരും ഇവിടെ മുഖ്യമന്ത്രി കൈക്കൂലി മേടിച്ചു എന്ന് ഞങ്ങൾ ആരും ആക്ഷേപിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ അന്വേഷണത്തെ പറ്റി പറയുന്നു. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ ആവശ്യപ്പെട്ട് NIA കൊടുത്ത കത്തിന് അല്ലെങ്കിൽ അപ്പൊ പറഞ്ഞാണ് ഹാർഡ് ഡിസ്ക് വാങ്ങണം. ഈ ഹാർഡ് ഡിസ്ക് വാങ്ങാനുള്ള ഭരണാനുമതി നൽകാൻ 50 ദിവസമാണ് എടുത്തത്. 50 ദിവസം ഭരണാനുമതിക്ക് വിജിലൻസ് തിടുക്കപ്പെട്ട് ഫയലുകൾ കൊണ്ടുപോകുന്നു. CBI ചോദിച്ചിട്ട് വിജിലൻസ് ഫയലുകൾ കൈമാറുന്നില്ല. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തിനാണ് ഈ തിടുക്കം? CBIക്ക് സ്വാഭാവികമായ ആശങ്ക ഉണ്ടാവില്ലേ? പിന്നെ ഇവർ വന്ന് വളരെ നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ വിവാദത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും അവർ മറക്കുകയാണ്. അതായത് ശിവശങ്കരന്റെ ഇടപെടലിനെ ഇപ്പൊ ശിവശങ്കരന്റെ മുകളിലേക്കാണ് മുഴുവൻ കുറ്റവും ചാർത്തുന്നത്. ശരി, ഞാനൊന്ന് ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഇടപെടലിനെ എങ്ങനെയാണ് വ്യക്തിപരം ഔദ്യോഗികം എന്ന് വേർതിരിക്കുക? എന്താണ് അതിന്റെ മാനദണ്ഡം? എങ്ങനെയാണ് ശിവശങ്കരന്റെ ഇടപെടൽ, ഇത് വ്യക്തിപരമായ ഇടപെടൽ, ഇത് ഔദ്യോഗികമായ ഇടപെടൽ? വിദേശ സഹമന്ത്രി വി മുരളീധരൻ സ്മിതാ മേനോന് ഈ ഇന്ത്യൻ ഡ്രിം അസോസിയേഷനിൽ അവസരം കൊടുത്തത് വ്യക്തിപരമാണോ അതല്ല മന്ത്രി എന്ന നിലയിലാണോ? അല്ല, പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിൽ ആരാ ഒളിച്ചോടിയത്? ഞങ്ങളാരും ഇവിടെ ന്യായീകരണം തീർത്ത് ഞങ്ങൾ ക്യാപ്സൂളുകൾ വിതരണം ചെയ്യുന്നില്ലല്ലോ അരുൺ. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഒരു പരാതി വന്നു, ആ പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ തന്നെ വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട്. ആ അന്വേഷണം വരട്ടെ, ഞങ്ങളാരും ഒളിച്ചോടിയോ? പക്ഷേ ആരാർജുഭവനിൽ വിളിച്ച് മാപ്പ് പറയിപ്പിച്ചൊന്നുമില്ലല്ലോ. അന്വേഷിക്കാൻ വന്ന ജോയിന്റ് സെക്രട്ടറി ആ സ്ഥലത്തില്ല. ഞാൻ വരാം ശബരിനാഥിലേക്ക്. ശബരിനാഥ്, ഈ വിഷയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സുരാജ് ചൂണ്ടിക്കാണിച്ചു. ഇതിൽ നേരത്തെ ഈ കേസ് നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി കണ്ടുപിടിക്കേണ്ട കിക്ക് ബാക്ക് ഏതെങ്കിലും പൊതുസേവകനായ ഈ പബ്ലിക് സർവൻറ്റിന് കിട്ടിയിട്ടുണ്ടോ എന്നതിൽ മാത്രമാണ് ഈ കേസ് നിൽക്കുന്നത്. ആ കേസ് തള്ളിപ്പോയാൽ ഈ അനിലക്കരയും കോൺഗ്രസും പ്രതിപക്ഷവും കേരള സമൂഹത്തോട് ആ അർത്ഥത്തിൽ തന്നെ എന്തു മറുപടിയായിരിക്കും നൽകുക എന്നറിയാൻ കൗതുകമുണ്ട്. അത് നിലനിൽക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ നമ്മുടെ മുന്നിൽ അസംഷൻസ് മാത്രമല്ലേ ഉള്ളൂ. അതിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വരാം. പക്ഷെ അതിനു മുമ്പ് ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി വളരെ ലാഘവത്തോടു കൂടി 6 മാസത്തെ ഒരു കോൺട്രാക്ട് നിയമനമല്ലേ സ്വപ്ന സുരേഷിന് കൊടുത്തു എന്നുള്ളത് ചോദിക്കുന്നത് ഈ ഇടതുപക്ഷ സർക്കാരും ഡിവൈഎഫ്ഐയും എവിടെ എത്തി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് നിയമനങ്ങൾ, താത്കാലിക നിയമനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സർക്കാരായി സർക്കാർ മാറിയിരിക്കുകയാണ്. ഇന്ന് പോലും 51 ആളുകൾക്ക് പിൻവാതിൽ നിയമനം വഴി പഞ്ചായത്തുകൾ ഡ്രൈവർമാരുടെ തസ്തിക പൂരിപ്പിച്ചു കൊടുത്തത് ക്യാബിനറ്റ് ഓർഡർ എടുത്തത് യൂത്ത് കോൺഗ്രസും കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഇന്ന് കാറ്റ് അത് റദ്ദ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 6 മാസമായതൊക്കെ ചെറിയ കാര്യമാണ്. പക്ഷേ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി പറഞ്ഞത് തെറ്റാണ്. 1.5 വർഷം ഏകദേശം 3 ലക്ഷം രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പോയി. അതിൽ 1.5 ലക്ഷം രൂപ സ്വപ്ന സുരേഷിനുള്ള ശമ്പളമായിട്ടും 1.5 ലക്ഷം രൂപ ഈ പറഞ്ഞ PWCക്കും മറ്റുമുള്ള കൺസൾട്ടൻസി ചാർജുമായിട്ട് ഏകദേശം 1 വർഷം 19-36 ലക്ഷം രൂപ ഇന്ന് ഇവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ആത്മാർത്ഥത അത്രയേ ഉള്ളൂ. ഇനി CBIയുടെ വാദങ്ങളെക്കുറിച്ചും ലൈഫ് മിഷൻ്റെ വാദത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കോടതിയിൽ ഇടതുപക്ഷവും അതോടൊപ്പം സർക്കാരും വാദിച്ചത് CBI ഈ കേസിൽ നിന്ന് പിന്മാറണം. അത് കോടതി സമ്മതിച്ചില്ല. CBIക്ക് UNITAC അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള അന്വേഷണമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് CBIയുടെ FIR റദ്ദാക്കണം. ആ FIR റദ്ദാക്കിയിട്ടുമില്ല. പിന്നെ ഇവിടെ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളാരും കോടതിയിൽ പോയി സന്തോഷ് ഷീപ്പിന് വേണ്ടി വാദിച്ചിട്ടില്ല, UNITACന് വേണ്ടി വാദിച്ചിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ്. കാരണം CBIയിലേക്ക് അന്ന് കോടതിയിൽ വന്ന കേസിൽ നിങ്ങളുടെ സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്ലീഡർ ശ്രീ നാരായണൻ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ വലിയ വിശദമായ റിപ്പോർട്ടിൽ പോയിന്റ്സ് ടു ബി ഏഴ്സ്ഡിൽ പറയുന്ന ഒരു കാര്യം, സർക്കാരിന് FCRA നിയമപ്രകാരം ഇതിൽ സെക്ഷൻ 3(1) പ്രകാരം സർക്കാരും ലൈഫ് മിഷനും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനോടൊപ്പം പണം UNITACന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പണം വാങ്ങിക്കുന്നതും തെറ്റല്ല എന്നുള്ള UNITACന്റെ വക്കീൽ പറയേണ്ട കാര്യം കൂടി സർക്കാരിൻ്റെ നമ്മൾ പൈസ കൊടുക്കുന്ന ഗവൺമെൻറ് ലീഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിനെയും UNITACനെയും ഒരേപോലെ രക്ഷിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ലീഡർ ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഡോക്ടർ അരുൺ പറഞ്ഞ ആ കാര്യം, ഇതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്. FCRA നിയമനം എനിക്ക് വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് പോകേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ സ്വരാജ് ഈ 2 ചോദ്യങ്ങളുടെയും പ്രധാനപ്പെട്ട മറുപടി പറയും. 6 മാസത്തെ കോൺട്രാക്ട് എന്നുള്ളത് എത്ര ലാഘവ ബുദ്ധിയോട് കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന നേതാവ് പറഞ്ഞത് എന്നാണ് ശബരിനാഥന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ കേസിൽ CBIയുമായി ബന്ധപ്പെട്ട, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിൽ UNITACന്റെ കാര്യം കൂടി സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന ശബരിനാഥന്റെ ഓർമ്മപ്പെടുത്തൽ. സ്വരാജിലേക്ക്. സുരാജ്, ഇവിടെ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് കേരളത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളെ കുറിച്ചാണ്. അതിലൊരു വാചകം കൂടി കൂട്ടിച്ചേർക്കുന്നു, ആ അന്വേഷണങ്ങൾ മുൻപോട്ടിനി പോകണമെങ്കിൽ അതിൽ പ്രതികളായിട്ടുള്ളവരെയും ചോദ്യം ചെയ്യണം. അതിനിപ്പോൾ സാധിക്കാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് ഇവരാരെങ്കിലും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങൾ കൂടി അതിലുണ്ട്. മറ്റൊന്ന്, ബി ജെ പി പ്രതിനിധി ഇവിടെ സംസാരിച്ച സമയത്ത് നേരത്തെ നമ്മളുണ്ടായിട്ടുള്ളൊരു തർക്കത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ ഞങ്ങളൊരു ചാനൽ ബഹിഷ്കരിച്ചു, അതൊരു വലിയ അപരാധമായി പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ ബഹിഷ്കരിച്ചത് ചർച്ചയ്ക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിലാണ്. ആർക്കും ആരോടും മര്യാദ കാർഡ് കാണിക്കാൻ അധികാരമില്ല. നിങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല. ഇത് ഏഷ്യാനെറ്റ് 2015 മെയ് മാസത്തിൽ ബി ജെ പിയുടെ ഭാരവാഹികൾ വാർത്താ സമ്മേളനം നടത്തി ഏഷ്യാനെറ്റ് ബഹിഷ്കരിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ ബഹിഷ്കരിച്ചാൽ നല്ല ബഹിഷ്കരിക്കൽ, ഞങ്ങൾ ബഹിഷ്കരിച്ചാൽ അത് വലിയ തെറ്റ്, അങ്ങനെയാണോ അങ്ങ് പറയുന്നത്? പറയുമ്പോൾ ഈ ചരിത്രമൊക്കെ ഓർക്കണ്ടേ? വി മുരളീധരൻ്റെ പ്രശ്നം ചർച്ച ചെയ്താൽ ഞങ്ങൾ വരില്ല നിങ്ങൾ നിലപാടെടുത്തിട്ടില്ലേ? ഈ അടുത്ത ദിവസം, ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ന്യായീകരിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞു. അത് സത്യമാണ്, കാരണം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഈ ഫ്ലോറിൽ ഈ അവതാരകൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബി ജെ പി നേതാക്കന്മാരെ ക്ഷണിച്ചെങ്കിലും അവരാരും ഇതിൽ സഹകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. പിന്നെ നിങ്ങൾക്ക് അഹിതമായ നിലപാട് സ്വീകരിച്ച രണ്ട് ചാനലുകളുടെ സംപ്രേഷണം അധികാരം ഉപയോഗിച്ച് നിർത്തിവെച്ചില്ലേ? എന്നിട്ട് സാഷ്ടാംഗം മാപ്പ് പറയിപ്പിച്ചില്ലേ? എന്നിട്ടല്ലേ കൊടുത്തത് അല്ലേ? നിരുപാധികം മാപ്പ് പറയിപ്പിച്ചില്ലേ? ആ അല്ലല്ല, അതൊക്കെ നിങ്ങളുടെ പ്രശ്നം, അവിടെ നിൽക്കട്ടെ. ഇങ്ങനെയുള്ള മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം സംബന്ധിച്ച് ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അല്ല, നിങ്ങൾ ബഹിഷ്കരിച്ചത് ഉൾപ്പെടെ അങ്ങ് മറന്നിട്ടാണല്ലോ പറഞ്ഞത്. ഏഷ്യാറ്റിനെ ബഹിഷ്കരിച്ചതേ ഞങ്ങൾ ചെയ്തത് വലിയ കുറ്റമാണെന്ന് പറഞ്ഞത് അങ്ങ് ചെയ്തത് മറന്നിട്ടാണല്ലോ ഇവിടെ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു, ലൈഫ് അത് സാങ്കേതികത്വം മാത്രമാണ്, അത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാമെന്ന് പറഞ്ഞു. ശരിയാവട്ടെ, അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണോ ഇത്രയും കാലം ഇത് ഉയർത്തി വിമർശനം ഉന്നയിച്ചത്, എല്ലാ ചാനലിലും നിന്ന് ആക്ഷേപം ഉയർത്തിയത്? അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് കൊച്ചുകുട്ടികൾക്ക് പറയുന്നത്. ഞാൻ ആ വിഷയത്തിൽ കോടതി പറഞ്ഞ ജഡ്ജ്മെൻ്റാണ് ഇവിടെ വായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ NIA അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നൊരു ആരോപണം അങ്ങ് ഉയർത്തി. അത് NIA പറയേണ്ടതല്ലേ, അല്ലെങ്കിൽ NIA അങ്ങേ ചുമതലപ്പെടുത്തണം. അതെന്തായാലും അതിനോടൊരു സാധ്യതയില്ല. ആവശ്യപ്പെട്ട ഫയലുകൾ കിട്ടുന്നില്ല എന്ന് NIA രേഖാമൂലം ഉന്നയിച്ചിട്ടുണ്ടോ ഒരു പ്രശ്നം? ഏതെങ്കിലും അന്വേഷണ ഏജൻസി ED അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടോ? കസ്റ്റംസ് ഉന്നയിച്ചിട്ടുണ്ടോ? അപ്പൊ അവർ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ്. മാധ്യമങ്ങളിൽ ഒരുപാട് വാർത്തകളുണ്ട്. ഞാൻ പറയുന്ന അന്വേഷണ ഏജൻസിയോട് സഹകരിക്കുന്നില്ല എന്ന് അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ അങ്ങ് അങ്ങയുടെ പറഞ്ഞു, ഞാൻ എന്റെ വാദമല്ലേ പറഞ്ഞു. അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ, ഞാൻ നിശബ്ദനായി കേൾക്കല്ലേ ഇത്? ഞാൻ പറയുന്നതിനോട് അങ്ങേക്ക് യോജിപ്പുണ്ടാവില്ല, അത് ഈ ചർച്ച കാണുന്നവർക്ക് അറിയാമല്ലോ. പോട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടായിരുന്നല്ലോ, അങ്ങേക്കാണ് അവസാനത്തെ ചാൻസ് എങ്കിലും ഞാൻ ഇടപെടില്ല. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ വന്നു മറ്റേ കോൺഗ്രസ് നേതാവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കോൺട്രാക്ട് നിയമനത്തെക്കുറിച്ച് എനിക്ക് വല്ലാതെ രോമാഞ്ചം ഉണ്ടായി അത് പറഞ്ഞപ്പോൾ. 52,000 പേരെ പിൻവാതിൽ കൂടി തിരികെ കയറ്റിയ ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ പറഞ്ഞത്. ആ കാലത്തെ പ്രധാനപ്പെട്ട ചില നിയമനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങ് ലക്ഷം, അതുകൊണ്ട് പറയട്ടെ, അതൊക്കെ കണക്ക് നിങ്ങൾ പറയും, ആ കണക്കിന്റെ സോഴ്സ് കൂടി പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് ആ നിയമനങ്ങളിൽ ചിലതിനെ വിവരാവകാശം പറയട്ടെ, കുറച്ച് സഹിഷ്ണുത കാണിക്ക്. കോൺഗ്രസിന്റെ നേതാവല്ലേ, വർത്തമാനത്തിലെങ്കിലും ജനാധിപത്യമൊക്കെ ഉള്ളതല്ലേ നമുക്ക്? ഞാൻ പറഞ്ഞത് അന്നത്തെ ചില നിയമനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങ് പിണങ്ങും, അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു തമാശ കൂടി പറയാം. കഴിഞ്ഞ കാലത്ത് ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഇതുപോലൊരു പിൻവാതിൽ നിയമനം കൊടുത്തു. എന്നിട്ട് വീട്ടുവാടക ഇനത്തില് ലക്ഷക്കണക്കിന് രൂപ എഴുതി വാങ്ങി. മന്ത്രിയോടൊപ്പം മന്ത്രിമന്ദിരത്തിലാണ് താമസിക്കുന്നതെന്ന് ഓർത്തോളണം. ഇതെല്ലാം കണ്ട നാടാണീ കേരളം. കൂടുതൽ എന്നെ കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയിപ്പിക്കരുത്. പിന്നെ ഈ കൺസൾട്ടൻസി നിയമനത്തിൽ നിങ്ങൾ ശമ്പളത്തിന്റെ ലക്ഷം പറഞ്ഞു. ഞാൻ പറയട്ടെ, അതന്നെ പറയും, നിങ്ങൾക്ക് അതിനുള്ള മറുപടി വേണം. അതന്നെ പറയുന്നത്, കൺസൾട്ടൻസി നിയമനത്തിൽ ഒരു പാക്കേജാണ്. അങ്ങ് ആ രംഗത്ത് പ്രവർത്തിച്ച ഒരാൾക്ക് ഇത് അറിയില്ലേ? കൺസൾട്ടൻസിക്കാണ് ചാർജ് നിശ്ചയിക്കുക, അവർക്ക് എത്ര പേരെ എടുക്കണം, അവരുടെ ശമ്പളം അവരാണ് കൊടുക്കുക. കൺസൾട്ടൻസിക്ക് ഒരു പാക്കേജ് ആയിട്ട് ഗവൺമെന്റ് പണം കൊടുക്കുന്നു. ആ കൺസൾട്ടൻസി നിയമിക്കുന്നവർക്ക് കൺസൾട്ടൻസി അവർക്ക് 20 ലക്ഷം രൂപയാണ് സ്വപ്ന സുരേഷിന്റെ നിയമനത്തിന് വേണ്ടി മാത്രം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന് ഈ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പോയി. ഞാൻ പറയുന്നത് കൺസൾട്ടൻസി വേറെയും നിയമനം നടത്തിയിട്ടുണ്ട്. ഇല്ല, PWC എത്ര നിയമനം ലൈഫ് മിഷനിൽ നടത്തിയിട്ടുണ്ട്? ലൈഫ് മിഷനിലോ? ആ ക്ഷമിക്കണം, ഈ സ്പേസ് പാർക്കിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പറയാൻ സംബന്ധിച്ചാൽ ഞാൻ പറയാം. ഞാൻ പറയുന്നത് PWC സ്പേസ് പാർക്കിന്റെ മാത്രം കൺസൾട്ടൻസി അല്ല. പക്ഷേ ഈ പൈസ ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിൽ കൺസൾട്ടൻസി സർവീസ് നടത്തുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ജിമ്മിന് വരെ കൺസൾട്ടൻസി ആയി പ്രവർത്തിച്ചവരാണ് അവർ. പല കൺസൾട്ടൻസിയിലും നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്. അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? ഈ നിയമനത്തിൽ തെറ്റായ അധികാര ഇടപെടൽ നടന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ പേരിലാണ് ല്ല സുരാജ്, 20 ലക്ഷം രൂപ ഈ സ്വപ്ന സുരേഷിന്റെ നിയമനത്തിന് വേണ്ടി മാത്രം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന് ഈ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പോയ തുകയാണ്. അത് വിഷൻ ടെക്നോളജിയുടെ ശമ്പളത്തിൽ നിന്നോ അവരുടെ ലാഭവിഹിതത്തിൽ നിന്നോ എടുത്ത തുകയല്ല. സർക്കാർ അത്രയും ചെലവിലാണ് ഈ വ്യാജ നിയമനം നടത്തിയ ഈ സ്വപ്ന സുരേഷിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് നമ്മുടെ ഖജനാവിൽ നിന്ന്. 30 സെക്കൻഡ്. അല്ല, എത്ര സെക്കൻഡ് ആണെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ സമീപിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ഒരു കൺസൾട്ടൻസിയെ വെക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതാ ഇന്ന ആളാണ്, ഇന്ന കള്ളക്കടത്ത് കേസിലെ പ്രതിയാണ് ഇത് പറഞ്ഞിട്ടല്ല ആ നിയമനത്തിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക. പിന്നീട് നമ്മൾ മനസ്സിലാവുകയാണ് ഇവരൊരു പ്രതിയാണ്, അപ്പോഴാണ് ഇവരുടെ നിയമനത്തിൽ മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ IAS ഓഫീസറുടെ പേരിൽ നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു അല്ലല്ല പറഞ്ഞിട്ട് അല്ല, നിങ്ങൾ എല്ലാവരും കൂടി ഇടപെട്ടുകൊണ്ട് ആ സമയം കൂടി എടുക്കണമല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കൺസൾട്ടൻസികൾ ഒരുപാട് നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടേ. ആ നിയമനങ്ങൾ സംബന്ധിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോഴാണ് അത് പരിശോധിക്കുക. അത് പരിശോധിക്കുകയും ചെയ്യും, അത് യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, യൂണിടാക്കിന് പണം വാങ്ങാം എന്ന് സർക്കാർ വാദിച്ചു എന്നിവിടെ പറഞ്ഞു. സർക്കാർ അതിന്റെ നിയമവശേ പറഞ്ഞിട്ടുള്ളൂ, കോടതി പറഞ്ഞല്ലോ അത്. ശബരിനാഥ്, എനിക്ക് അങ്ങേലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. സന്ദീപിലേക്കും സമയം എക്സീഡ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരുക തന്നെ ചെയ്യും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.